السلام عليكم ورحمة الله. إن الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്ന് എല്ലാവരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. ഇസ്ലാം സമാധാനത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി നേരം സഹകരിക്കണമെന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സുന്ദരമായ രണ്ടേടുകൾ. മുജാഹിദ് പ്രസ്ഥാനം ഈ ദഅ്‌വ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് നീങ്ങുമ്പോൾ, അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രത്തിലെ സുന്ദരമായ രണ്ടേടുകൾ ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അയൽവാസിയായി തൊട്ടടുത്ത പ്രദേശത്ത് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ജൂതനായ ഒരു കുട്ടി രോഗബാധിതനായ വിവരമറിഞ്ഞ്, മരണാസന്നനായ വാർത്തയറിഞ്ഞ് ആ കുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കുട്ടിയുടെ സമീപത്ത് അദ്ദേഹത്തിൻ്റെ ഉപ്പയുണ്ടായിരുന്നു. വിഷണനായി, മരണാസന്നനായി, രോഗബാധിതനായി കിടക്കുന്ന കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നത് ഇസ്ലാമിനെ കുറിച്ചും ഈ ആദർശത്തെക്കുറിച്ചുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന മഹത്തായ നേട്ടങ്ങളെക്കുറിച്ചും, ഈ ആദർശം സ്വീകരിച്ചാൽ നാളെ ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളെക്കുറിച്ചുമായിരുന്നു. കുട്ടി ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട് മരണാസന്നനായ തൻ്റെ മകൻ തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടത്തിൻ്റെ അർത്ഥം ആ ഉപ്പയ്ക്ക് മനസ്സിലായി. ജൂതനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അന്ത്യപ്രവാചകന്റെ വരവിനെ കുറിച്ച് വിവരമുള്ള, പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ ജനിച്ചു വീണ ആ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ കഴിഞ്ഞില്ല. ഉപ്പയുടെ മറുപടി, അതി അബൽ ഖാസിം, അബുൽ ഖാസിമിനെ നീ അനുസരിക്കണം മോനെ, ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ നീ ഏറ്റെടുക്കുകയും നീ പറയുകയും ചെയ്യണം. ഉപ്പയുടെ മുഖത്ത് നോക്കിയ മകന് ലഭിച്ച മറുപടി മകൻ ആഗ്രഹിച്ച മറുപടിയായി. ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചു മറഞ്ഞ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണും പ്രവാചകന്റെ മനസ്സും കുളിർമഴ പെയ്ത ഒരു ദിവസമായിരുന്നു അന്ന്. നരകത്തിന്റെ വിറക് കൊള്ളിയാകാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ പടിവാതിൽക്കലേക്ക് കൈപിടിച്ചുയർത്തിയ ആഹ്ലാദവും സന്തോഷവും നബി തിരുമേനിയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരായി ഒഴുകി വന്നു.
എബിതിരുമേ എനിക്ക് വലിയ സന്തോഷമായി, വലിയ ആവേശമായി. ആ സന്തോഷത്തോടെ പുറത്തിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് മക്കയിൽ തന്റെ പ്രതിവിധ്യനായ അബൂതാലിബ് രോഗബാധിതനായി വിവരം അറിഞ്ഞു. അബൂതാലിബ് രോഗബാധിതനായി, അബൂതാലിബ് മരണാസന്നനായി. അബൂതാലിബിന്റെ വീട്ടിലേക്ക് വേഗത്തിൽ ഓടിച്ചെന്ന് അബൂതാലിബിനെ സമാധാനിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏടുകളിൽ. അബൂതാലിബിന്റെ സമീപത്ത് ഉത്ബത്തും സൈബത്തും അബൂജഹലും അബൂലഹബും ഖുറൈശ് തറവാട്ടിലെ കാരണവന്മാരൊക്കെയുണ്ട്. അബൂതാലിബിന്റെ സമീപത്തിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞത് അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഖുറൈശ് കൂട്ടങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ സമ്പത്ത് ഉപയോഗിച്ചും തന്റെ ശരീരം ഉപയോഗിച്ചും തന്റെ പ്രൗഢി ഉപയോഗിച്ചും തന്റെ നേട്ടങ്ങൾ ഉപയോഗിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂതാലിബ്, അബൂതാലിബ് പ്രവാചകനെ സംരക്ഷിച്ചതുപോലെ ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇസ്ലാമിനെ സംരക്ഷിച്ചിട്ടുണ്ടാവില്ലേ? അബൂതാലിബ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ അബൂതാലിബിന്റെ വീട്ടിലേക്ക് അവർ കയറി ചെന്നു. ഖുറൈശ് തറവാട്ടിലെ നേതാക്കന്മാർ പറഞ്ഞത് അങ്ങയുടെ പ്രതിവിധ്യ പുത്രൻ മുഹമ്മദ് നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നു, നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു, നമ്മുടെ മാതാപിതാക്കളെ തമ്മിൽ തെറ്റിക്കുന്നു, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കുന്നു, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഇടയിൽ ഛിദ്രതകൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ആശയങ്ങളിൽ നിന്ന് അവൻ ആളുകളെ തിരിച്ചു വിളിക്കുന്നു. അതുകൊണ്ട് താങ്കളുടെ പ്രതിവിധ്യ പുത്രനെ താങ്കളൊന്ന് അടക്കി നിർത്തണം. അബൂതാലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ പറഞ്ഞു, മോനെ എന്റെ വീട്ടിലേക്ക് നാട്ടിലെ പ്രമാണിമാർ വന്നു. അവര് പറഞ്ഞു, നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നുണ്ട്, നീ ഇത് അവസാനിപ്പിക്കണം. ഉപ്പയോട്, ഉപ്പയുടെ സ്ഥാനം നൽകിയ പൃഥ്വിനോട്, അബൂതാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ചരിത്രത്തിന്റെ താളുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലോകത്തുള്ള എന്തും നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ആകാശഭൂമികൾക്കിടയിലും സർവതും നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചാലും ഈ ആദർശ പ്രബോധനത്തിന്റെ പ്രവർത്തന പാന്താവിൽ നിന്ന് ഞാൻ തിരിച്ചു നടക്കുന്ന പ്രശ്നമില്ല, ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു പ്രതിസന്ധിയാണെങ്കിൽ, നിങ്ങൾക്ക് ഞാനൊരു പാപമാണെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാം എന്ന് പറയുമ്പോൾ അബൂതാലിബ് പ്രവാചകനെ അണച്ചുപിടിച്ച് ഇസ്ലാമിക പ്രബോധനത്തിന് ശക്തി പകരുന്ന കാഴ്ച ചരിത്രത്തിന്റെ താളുകളിലുണ്ട്. അബൂതാലിബിന്റെ സമീപത്ത് വീണ്ടും വന്ന് ഖുറൈശികൾ, അവര് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ, നിങ്ങളും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു മകനെ നിങ്ങൾക്ക് വളർത്താൻ തരാം. മക്കയിലെ തറവാടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തറവാടിയുടെ മകൻ, മക്കയിലെ സുന്ദരന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ളവൻ, മക്കയിലെ ഏറ്റവും സുമുഖന്മാരായവരുടെ കൂട്ടത്തിൽ ഏറ്റവും സുമുഖനായവൻ, അവനെ നിങ്ങൾക്ക് വളർത്താൻ തരാം. നിങ്ങളുടെ ഈ മകനെ എനിക്ക് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ അവനെ കൊന്നുകളയാൻ എന്ന് പറയുമ്പോൾ അബൂതാലിബ് പറയുന്ന മറുപടി, എനിക്കതിന് സാധ്യമല്ല, എന്റെ മകനെ നിങ്ങൾക്ക് വളർത്താൻ നിങ്ങളുടെ കൈകളിലെ നിങ്ങൾക്ക് കൊല്ലാൻ നിങ്ങളുടെ കൈകളിലേക്ക് എറിഞ്ഞു തന്നിട്ട് നിങ്ങളുടെ മകനെ ഞാൻ വളർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെനിക്കൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിച്ച അബൂതാലിബ്, അബൂതാലിബ് മരിക്കാൻ കിടക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സത്യമാണെന്ന് അബൂതാലിബിനറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സത്യമാണെന്ന് അബൂതാലിബിനറിയാം. അബൂതാലിബിന്റെ സമീപത്ത് കടന്നു ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, യാ അം, എന്റെ പ്രിയപ്പെട്ട പ്രതിവിയ, എന്റെ പ്രിയപ്പെട്ട അമ്മാവ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. അബൂതാലിബ് ചുറ്റുഭാഗം ഇങ്ങനെ നോക്കി, ഖുറൈശ് തറവാട്ടിലെ കാരണവന്മാരുണ്ട്, അവരുടെ മുഖം അബൂതാലിബിന്റെ കണ്ണുകളിലേക്കാണ്. മരിക്കാൻ നേരത്ത് മരണത്തിന്റെ സന്ദർഭത്തിൽ പൂർവീകന്മാരുടെ പാതയിൽ നിന്ന് അകന്നു കളയുന്ന ഏർപ്പാടിൽ പിഴച്ച മരണമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അബൂലഹബിന്റെയും അബൂജഹലിന്റെയും ചോദ്യശരങ്ങൾക്ക് മുന്നിൽ അബൂതാലിബിന് മറുപടി ഉണ്ടായില്ല. നബി തിരുമേനിയുടെ വാക്കുകൾ കേൾക്കാൻ കഴിയാതെ, മറുപടി പറയാൻ കഴിയാതെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലാണ് ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത് എന്ന് പറഞ്ഞ് ലോകത്തോട് യാത്ര പറഞ്ഞ അബൂതാലിബിന്റെ സമീപത്ത് നിന്ന് കരഞ്ഞു കൊണ്ടിറങ്ങുന്ന പ്രവാചകൻ, നബി തിരുമേനിയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർത്തുള്ളികൾ, നബി തിരുമേനിയുടെ ഹൃദയം പൊട്ടുന്ന വേദന അനുഭവിച്ച ഘട്ടത്തിൽ ആകാശത്ത് നിന്ന് റൂഹുൽ അമീൻ, നാമൂസുൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തിരുമേനിയുടെ സമീപത്തേക്ക് കടന്നു വന്ന് അള്ളാഹുവിന്റെ സമാധാനം പ്രവാചകനെ വർഷിപ്പിച്ചു കൊടുക്കുന്നു. നബിയേ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ,
നബിയെ, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ, താങ്കൾ ആഗ്രഹിക്കുന്നവരെ, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ, താങ്കൾക്ക് സ്നേഹമുള്ളവരെ ഹിദായത്തിലാക്കാൻ അങ്ങക്ക് കഴിയില്ല നബിയെ, ഹിദായത്ത് പകർന്നു നൽകാൻ അങ്ങക്ക് സാധ്യമല്ല നബിയെ. അത് പടച്ച റബ്ബ് പകർന്നു നൽകുന്ന ദിവ്യ വെളിച്ചമാണ് ഹിദായത്ത് എന്ന സന്ദേശം നബി തിരുമേനിയുടെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പകർന്നു കൊടുക്കുന്നു. ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് മുന്നിൽ ഒരു വലിയ പാഠമാണ്. പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുജാഹിദ് പ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഒരു വലിയ വിജയത്തിലാണ്. ഒരു വലിയ വിജയത്തിൽ നാം അഹങ്കരിക്കരുത്, നാം അഹങ്കരിക്കരുത്, നാം അഹങ്കാരികളാകരുത്. നാം വിനയാന്യതരാകണം. പടച്ച റബ്ബിന്റെ മുന്നിൽ വിനയാന്യതരായി ശുക്രന്റെ സുജൂദ് ചെയ്ത് അവൻ നമുക്ക് ചെയ്തു തന്ന നിയമത്തുകൾക്ക് നന്ദി പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ നിലകൊള്ളുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ആരോടും നമുക്ക് പകയില്ലേ? ആരോടും നമുക്ക് വിദ്വേഷമില്ലേ? ആരോടും നമുക്ക് ഒരു വിയോജിപ്പുമില്ലേ? എല്ലാവരെയും സ്നേഹത്തോടുകൂടി തിരിച്ചു വിളിക്കുന്നത് ഈ ആദർശത്തിന്റെ പാതയിലേക്ക്, ഈ വിശുദ്ധ വെളിച്ചത്തിന്റെ പാതയിലേക്ക്. നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിവുള്ളവരല്ലേ നമ്മൾ? നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ പ്രിയങ്കരരായ അനുചരന്മാർ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഇതിനുമേനിക്ക് വലിയ സങ്കടമുണ്ടാകുമായിരുന്നു, പ്രവാചകന് വലിയ വിഷമമാകുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സയ്യിദ് ബിൻ മുആദ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. സയ്യിദ് ബിൻ മുആദിന്റെ പ്രത്യേകത, സ്വർഗാവകാശിയായ സയ്യിദ്, ആ സയ്യിദ് ബിൻ മുആദ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ദിവസം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുന്നതായി മറ്റു സ്വഹാബികൾ കണ്ടില്ലേ? അവർക്കത് കാണാൻ കഴിഞ്ഞില്ലേ? അവർ ചോദിച്ചു, നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിലെ സഹാബികൾ പലരും മരിച്ചു പോകുമ്പോ കണ്ണുകൾ നിറയുന്ന, മനസ്സു പതരുന്ന, ചുണ്ടുകൾ വിതുമ്പുന്ന പ്രവാചകരെ അങ്ങയുടെ കണ്ണെന്താ നിറയാത്തത്, അങ്ങയുടെ ചുണ്ടെന്താ വിതുമ്പാത്തത്, അങ്ങയുടെ മനസ്സെന്താ പതരാത്തത്? നബി തിരുമേനിയുടെ മറുപടി, ആകാശ ലോകത്ത് നിന്ന് വഹീന്റെ വെളിച്ചമായി മലക്കുകൾ കടന്നു വരുന്ന പ്രവാചകൻ തിരുമേനിയുടെ മറുപടി, പ്രവാചകൻ തിരുമേനിയുടെ മറുപടി, സഹാബികളെ നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ ആഹ്ലാദിക്കണം, പ്രാർത്ഥിക്കണം. സയ്യിദ് ബിൻ മുആദിന്റെ മരണത്തെ കുറിച്ചോർത്ത് സഹാബത്തെ നിങ്ങൾ സന്തോഷിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവ് തുടർന്ന് പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞത്, ഈ സയ്യിദ് ബിൻ മുആദിന്റെ മരണ സന്ദർഭത്തിൽ 70,000 മലക്കുകൾ ഈ ഭൂമിയിൽ സാക്ഷ്യമുണ്ടായിരുന്നു. 70,000-ത്തിലധികം മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണ സന്ദർഭത്തിൽ 70,000-ത്തിലധികം മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നുവെന്ന് ലോകത്തൊരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ഈ സയ്യിദ് ബിൻ മുആദിനെ കുറിച്ചായിരുന്നുവെന്ന് ഓർക്കേണ്ടതുണ്ട് നമ്മൾ. അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ മയ്യത്ത് കുളിപ്പിച്ചത്. ഈ സയ്യിദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ കഫം പുട അവതരിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സയ്യിദ് ബിൻ മുആദിന്റെ ജനാസ മുന്നിൽ വെച്ച് പിന്നിൽ ഇമാമായി നിന്ന് ആയിരക്കണക്കിന് സ്വഹാബികളെ സാക്ഷി നിർത്തി ജനാസ നമസ്കാരത്തിന് പ്രിയപ്പെട്ട പ്രവാചകൻ നേതൃത്വം കൊടുത്തു. സയ്യിദ് ബിൻ മുആദിന്റെ ജനാസയുമായി ബഖീൽ ഉർഖത്തിലേക്ക് സ്വഹാബത്ത് യാത്രയായി. അവിടേക്ക് എങ്ങെത്തുമ്പോൾ ഖബർ കുഴിച്ചു തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഖബർ ഇങ്ങനെ സയ്യിദ് ബിൻ മുആദിന്റെ ഖബർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഖബറിലേക്ക് സയ്യിദ് ബിൻ മുആദിന്റെ ജനാസ പ്രവാചകന്റെ കൈകളിൽ എടുത്തു വെക്കുമ്പോൾ നബി തിരുമേനിയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞു. മൂന്ന് പിടി മണ്ണ് സയ്യിദ് ബിൻ മുആദിന്റെ ജനാസക്ക് മുകളിലേക്ക് വാരിയിടുമ്പോൾ പ്രവാചകൻ തിരുമേനിയുടെ കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർത്തുള്ളികൾ അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിലൂടെ ആ ഖബറിടത്തിന്റെ മുകളിൽ പതിച്ചത് കണ്ട സ്വഹാബത്ത് അത്ഭുതത്തോടുകൂടി ചോദിച്ചു, നബിയേ, ഈ സയ്യിദ് ബിൻ മുആദിന്റെ മരണ സന്ദർഭത്തിൽ കരയാത്ത, ഈ സയ്യിദ് ബിൻ മുആദിന്റെ ജനാസ നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ കരയാത്ത, ഈ സയ്യിദ് ബിൻ മുആദിന്റെ കഫം പുടവ ധരിപ്പിക്കുമ്പോൾ കരയാത്ത ഈ സയ്യിദ് ബിൻ മുആദിനെ ആറടി മണ്ണിലേക്ക് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നബി അങ്ങ് കരഞ്ഞത്? എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖത്ത് ഇത്ര വിഷമമുണ്ടായത്? സഹാബത്തുകളുടെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, കബറിഞ്ഞൊരിടുക്കമുണ്ട് സഹാബികളെ, ആരെങ്കിലും ഒരാൾ, വലൗ നജാ അഹദൻ, ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് ആ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു.
എഴുപതിനായിരത്തിലധികം മലക്കുകളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും കിട്ടിയ സഹദ് ഇബ്നു മുആദ് അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് കബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയുമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പ്രവർത്തനങ്ങളാണ് നമ്മുടെ കൈകളിലുള്ളത്, എന്ത് അമലുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, നാം ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറയും, പ്രവാചകൻ തിരുമേനിയോളം അസ്റഫുൽ ഖൽക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് വേറെയുള്ളത്? നബി തിരുമേനിയുടെ കൂട്ടത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനല്ലേ? ജീവിതത്തിൽ ഒരു തിന്മയും പ്രവർത്തിക്കാത്ത, വരാനിരിക്കുന്ന പാപങ്ങൾ മായിക്കപ്പെട്ട, മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മായിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ ബീബിയുടെ മടിത്തട്ടിലല്ലേ കിടന്നത്? ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടന്ന് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന കൈവിരലിലേക്ക് നോക്കി സംസാരിക്കാൻ കഴിയാത്ത കുഴഞ്ഞുപോയ നാവുകൾ കൊണ്ട് പ്രവാചകൻ മൊഴിയുന്ന ആ മൊഴിമുത്തുകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മനസ്സിലായില്ലേ? നമ്മുടെ ഉമ്മ ആ ഉമ്മയുടെ കാത് പ്രവാചകന്റെ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നബി തിരുമേനിയുടെ ചുണ്ടുകൾ മൊഴിയുന്നത് ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്. ആയിഷ, മരണത്തിനൊരു വേദനയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ട്. ആയിഷ ബീബിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങക്ക് മരണത്തിന്റെ വേദനയോ? അങ്ങക്ക് മരണത്തിന്റെ വേദനയോ? നബി തിരുമേനിയുടെ മറുപടി, ആയിഷ, നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാളുകൾ അനുഭവിക്കുന്ന ആ മരണത്തിന്റെ വേദന ഞാൻ ഒറ്റക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നേതാവിനെക്കാളും ശ്രേഷ്ഠരായവർ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങളെ കുറിച്ച് വസ്തുതാപരമായി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ആരും ഉണ്ടാവില്ല, നേതാക്കന്മാരുണ്ടാകുമോ, പണ്ഡിതന്മാരുണ്ടാകുമോ, നമുക്ക് കൂട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ടാകുമോ? ആരും നമുക്കുണ്ടാവില്ല. എത്രയോ കൂട്ടുകാർ നമുക്കുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും വലിയ സ്നേഹമായിരുന്നില്ലേ? പക്ഷേ ഭാര്യയും ഭർത്താവും ഒരു രാത്രി പോലും വേർപിരിയാത്ത ഭാര്യ ഭർത്താക്കന്മാർ അള്ളാഹുവിന്റെ ലോകത്തെ കടന്നു വരുമ്പോൾ മരണപ്പെട്ട് ഭാര്യ മരണപ്പെട്ട് ഒരു രാത്രി പോലും ഭാര്യയുടെ കബർത്താനി പോട്ട് ഒരു ഭർത്താവും കൂട്ടിരുന്ന വാർത്ത നമ്മൾ ആരും കേട്ടിട്ടില്ല, നമ്മൾ ആരും വായിച്ചിട്ടില്ല. എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ഇഷ്ടമായിരുന്നു വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവൊക്കെ തമ്മിൽ. പക്ഷേ വിചാരണയുടെ നാളിൽ സ്വർഗ നരകങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അമലു കൂടി എനിക്ക് വേണമെന്ന് ആ ബോധ്യമുണ്ടാകുമ്പോൾ ബാപ്പ ഇങ്ങനെ മോനോട് പറയും, മോനെ ഹൈവേയുടെ തീരത്ത് നീ എനിക്കൊരു അമലി തരുമോ? വെറുതെ വേണ്ട, ഒന്ന് തന്നാൽ ഉപ്പ സ്വർഗത്തില, ഉപ്പയ്ക്ക് വെറുതെ വേണ്ട, എനിക്കൊരു അമലി നീ തരുമോ? തന്നാൽ ഈ ഉപ്പ സ്വർഗത്തില, ദുനിയാവിൽ ഞാൻ ചെയ്തു തന്ന നന്മകളെ കുറിച്ച് നീ ഓർക്ക്, നീ ആഗ്രഹിക്ക, നീ ഒന്ന് ഓർത്തു നോക്ക്. അങ്ങ് ഹൈവേയുടെ തീരത്ത് 10 സെന്റ് സ്ഥലം വാങ്ങിത്തന്നതും അവിടെ ഒരു വീട് വെച്ചു തന്നതും അവിടെ നിനക്ക് സൗഭാഗ്യങ്ങൾ ഇട്ട് തന്നതും കച്ചവട സ്ഥാപനങ്ങൾ ഒരുക്കി തന്നതും ഒക്കെ ബാപ്പയല്ലേ? നീ എനിക്കൊരു അമല് തരൂ. ബാപ്പാന്റെ മറുപടി, ബാപ്പാന്റെ ചോദ്യത്തിന് മോന്റെ മറുപടി എന്താ? ബാപ്പ പറഞ്ഞത് സത്യ, ബാപ്പ പറഞ്ഞത് മാത്രമാണ് സത്യം. ഉപ്പയാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. എന്റെ പരീക്ഷയുടെ ഫീസ് അടക്കാൻ പണമില്ലാതെ ബാപ്പ കഷ്ടപ്പെട്ട രാത്രികളെ കുറിച്ച് ഞാൻ ഓർത്തിട്ടുണ്ടുപ്പ. ഉപ്പ ഉറങ്ങാത്ത രാത്രികൾ എത്ര ഞാൻ കണ്ടതാ. വിദേശ രാജ്യത്തെ ചുട്ടുവള്ളുന്ന സൂര്യൻ ചുവട്ടിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ താഴെ പ്രഷറും കൊളസ്ട്രോളും അതുപോലെ ഷുഗറും എണ്ണിയാലൊടുങ്ങാത്ത അസുഖങ്ങളുമായി ബാപ്പ അധ്വാനിച്ചത് എനിക്ക് വേണ്ടിയാ. പക്ഷേ ഇല്ല ഉപ്പ, ഇല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. മക്കളും മാതാപിതാക്കളും പരസ്പരം ഓടിപ്പോകുന്ന ദിവസം ബാപ്പ പറയും, മക്കളൊന്ന് നരകത്തിലേക്ക് എന്നെ രക്ഷിക്ക്. ഭർത്താവ് പറയും, ഈ ഭാര്യ നരകത്തിലേക്ക് എന്നെ ഒന്ന് രക്ഷിക്ക്. മക്കള് പറയും, ബാപ്പാനെ നരകത്തിലേക്ക് എന്നെ ഒന്ന് രക്ഷിക്ക്. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത പ്രവാചകൻ തിരുമേനി പോലും തന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. പക്ഷേ ഫാത്തിമ, നീ ദുനിയാവിൽ എന്തു വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. ഈ ആകാശഭൂമികൾക്കിടയിലുള്ള ദുനിയാവിന്റെ സകലതും ബാപ്പ നിനക്ക് വേണ്ടി വേണമെങ്കിൽ നൽകാം. പക്ഷേ ആ നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ബാപ്പയുടെ റെക്കമെന്റ് കൊണ്ട് നടക്കുമെന്ന് എന്റെ മകൾ വിചാരിക്കണ്ടെന്ന് ലോകത്തൊരുപ്പ മകളോട് പറഞ്ഞ ആ ഉപ്പ മകളെ സ്നേഹിച്ചത്രയും ലോകത്തൊരുപ്പയും ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല. ആ ഉപ്പ ആ മകളെ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തൊരു മകളെയും ഒരുപ്പമാരും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഉപ്പയാണ് പറഞ്ഞത്, മോളെ നീ അത് ആഗ്രഹിക്കരുത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ
ആ പ്രവാചകന്റെ വാക്കുകൾ അത് അനുധാവനം ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് വാശിയും ഇതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി, എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്താൻ ഇതിനേക്കാളും നല്ല അവസരങ്ങളും സമയങ്ങളും ഇനി നമുക്ക് കിട്ടാനില്ല, ഇനി നമുക്ക് കിട്ടാനില്ല. വളരെ വിശദമായി ഇന്ന് ഈ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, കളിയാട്ടുമുക്കിൽ വളരെ സുദീർഘമായ നാളുകളായി, ഏതാനും മാസങ്ങളായി ഇത്തരം ചില സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും, പല പ്രാവശ്യവും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ വളരെ വസ്തുതാപരമായി അത്തരം സംസാരങ്ങളോട് ചെവിട് കൊടുത്തവരും അത്തരം സംസാരങ്ങള് കേട്ടവരും എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നത് ആദ്യം ഈ കളിയാട്ടുമുക്കിൽ ഇത്തരം ഒരു വിശദീകരണ യോഗത്തിന് ഹനീഫ് മൗലവിയോടൊപ്പം ഈ സ്ഥലത്ത് തന്നെയായിരുന്നു ഞാൻ പ്രസംഗിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് അന്ന് ആ പ്രഭാഷണത്തിന് മറുപടി പറയാൻ വന്ന ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഈ കഴിഞ്ഞ ആഴ്ചയും പ്രസംഗിക്കാൻ വന്ന ആളുകൾക്ക് പറയാനില്ല. എന്താകെ പറയാനുള്ളത്? ആകെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുറഹ്മാൻ സലഫിനെ സംബന്ധിച്ചുള്ള കുറെ കുറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ ആ പച്ചമാംസം കൊത്തിമുറുക്കി അതിങ്ങനെ കിലോക്ക് തൂക്കിക്കൊടുക്കുന്ന ഏർപ്പാടല്ലാതെ ആർക്കും ഒരു പ്രമാണം ഇസ്ലാമിന്റെ കാര്യത്തിൽ എത്ര കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു, എത്ര കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്കെന്റെ ഇന്ന് അന്ന് ആദ്യമായി നദുബത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനത്തിന് മറുപടി പറയാൻ കളിയാട്ടുമുക്കിൽ വന്ന സുഹൃത്തിനെ ഇനി ഒരു ഖണ്ഡന പ്രസംഗത്തിനല്ല ഒരു മറുപടി പറയാൻ ഈ കളിയാട്ടുമുക്കിൽ കൊണ്ടുവരാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയും? ഇവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞ് പ്രസംഗിപ്പിക്കട്ടെ. ഒന്ന്, കേരളം നദുബത്തുൽ മുജാഹിദീനെ മറുപടി പറയാൻ ഒന്നാമത്തെ പ്രാവശ്യം മറുപടിക്ക് വന്ന സുഹൃത്തിന് ഇന്ന് ഇവിടെ വന്ന് മറുപടി പറയാൻ കഴിയും? ഇല്ല. എന്താ കാരണം? മൂപ്പര് പറയുന്നു, മറ്റുള്ളവർ പുറത്ത്, മറ്റൊരു പറയുന്നു, മൂപ്പര് പുറത്ത്. അപ്പൊ ആ അവസ്ഥയിൽ ആരൊക്കെ പുറത്ത് ആരൊക്കെ അകത്ത് എന്നും പറയാൻ കഴിയുന്നില്ല. ഇന്നൊരു ഖുർആൻ ക്ലാസ്സിന് ആളെ വിളിക്കാൻ കഴിയുന്നില്ല. ഇപ്പോ കണ്ണൂർ ഏതോ ഒരു തന്റെ ഒരു പരിപാടി നിശ്ചയിച്ചിട്ട് അവിടെ വിളിച്ചന്വേഷിച്ചോ പറഞ്ഞു, ഇപ്പൊ പരിപാടി ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്, കാരണം വിളിക്കാൻ പറ്റോ പറ്റില്ല എന്നൊരു തീരുമാന ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ആ അവസ്ഥയിൽ ആരെ വിളിക്കാൻ പറ്റും ആരെ വിളിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഏത് ഇത് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റുക. ഒരു ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ, ഇത് മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തമായ രൂപത്തിൽ ഈ സമൂഹത്തോട് പറഞ്ഞ ഇതിന്റെ ആദർശവും ഇതിന്റെ തനിമയുമുണ്ട്, ഇതിന്റെ വിശുദ്ധിയായ ഇതിന്റെ ആദർശമുണ്ട്. ആ ആദർശങ്ങൾ നിങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം എത്ര സുന്ദരമായിട്ടാണ് ഈ സമൂഹത്തോട് വിശദീകരിച്ചത്. പക്ഷേ അതിനെതിരെ സക്കരിയ സുലാഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെയും കൊണ്ടുപോയ ആളുകൾ ഇന്ന് അദ്ദേഹം പറയുന്ന ഇവർ അഖലാനികളാണ്, മടപൂരികളെക്കാളും പിഴച്ച ഹദീസ് നിഷേധത്തിലാണ് ഫൈസൽ മുസ്ലിയാരും കൂട്ടരും എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് സക്കരിയ സുലാഹി തിരിച്ചു പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും വലിയ ഹദീസ് നിഷേധിയായി മാറിയിരിക്കുന്നത്. ആരെ? ഇവർ രണ്ടുപേരും. രണ്ടുപേരും ഹദീസ് പ്രമാണത്തിന്റെയും സലഫി മനേജിന്റെയും നടുക്കണ്ടങ്ങളായി കേരള നദുബത്തുൽ മുജാഹിദിന്റെയും കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പണ്ഡിതന്മാരും മുഴുവൻ അക്കലാനികളും ഹദീസ് നിഷേധികളുമാണെന്ന് ആക്ഷേപിച്ച് നാട് മുഴുവൻ നടന്നവർ ഇന്ന് പരസ്പരം പറയുന്നു, നിങ്ങളാണ് ഏറ്റവും വലിയ ഹദീസ് നിഷേധി എന്ന് ഒരാളും, നിങ്ങളാണ് ഏറ്റവും വലിയ ഹദീസ് നിഷേധി എന്ന് രണ്ടാമത്താളും പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരെത്തി? ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം മഞ്ചേരി അങ്ങാടിയിൽ ഒരു പ്രഭാഷണം നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞു. അത് ടി കെ സറവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുന്ന പരാമർശം, സക്കരിയ സുലാഹി ഔട്ട്, സക്കരിയ സുലാഹി പുറത്ത്. ലെറ്റർ പേഡ് ഉപയോഗിച്ചും സീൽ ഉപയോഗിച്ചും ഒരു സംഘടന ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് എന്ന് ആക്ഷേപിച്ച് നടന്നവരെ സക്കരിയ സുലാഹി ഔട്ട് എന്ന് പറയാൻ ഒരു ലെറ്റർ പേഡും ആവശ്യമില്ല, ഒരു സീലും ആവശ്യമില്ല ഒരാളെ പുറത്താക്കാൻ എന്ന് ആളുകൾക്ക് മനസ്സിലായി. കാരണം എന്താ? ഈ സക്കരിയ മൗലവിനെ ടി കെ സർവിന് പുറത്താക്കാൻ, എവിടെ നിന്ന് പുറത്താക്കാൻ? ടി കെ സർവ്, അതുപോലെ ലബ്ബാ താരിമിനെ കുറിച്ച് സി പി സലീം പറഞ്ഞ ലബ്ബ ഔട്ട്, ഫൈസൽ മുസ്ലിയാർ അപ്പുറത്ത് എന്ന് പറയും, ഇവിടെ ആരെയും പുറത്താക്കാനും കഴിയില്ല. ഇത് നമ്മൾ തന്നെ റോട്ടില്ല, അത് സക്കരിയ സുലാഹി ഫൈസൽ മുസ്ലിയാർ മാത്രല്ല, സക്കരിയ സുലാഹി തന്നെ ഈ ആളുകളെ കുറിച്ച് പറയുന്ന കാര്യം അദ്ദേഹം തന്നെ ഒന്ന് ആദ്യം വിശദീകരിക്കട്ടെ. പള്ളിയുടെ പരിപാലന വിഷയത്തിൽ കോക്കസുമായി കേസിൽപ്പെട്ട നമ്മുടെ പ്രവർത്തകർ ആ കേസിന് പിന്മാറണം എന്നാണോ പറയുന്നത്? ഇലക്ഷൻ വരെ കാത്തു നിന്നുകൂടെ? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല, ഞാനേറ്റ് ബന്ധപ്പെട്ട മസാല അല്ല അത്. കേസ് കൂടിയിട്ട് അങ്ങോട്ട് തിരിച്ചു ഞാനേതായാലും ഉദ്ദേശിക്കണം, ഞാൻ കേസ് കൊടുക്കണമില്ല. ഒരു വലിയ ഫിത്ര ഉണ്ടാവാതിരിക്കാൻ താങ്കൾ കോക്കസ് ഒപ്പിട്ട് കൊടുത്തപോലെ അല്പം കൂടി ക്ഷമിച്ചാൽ പിളർപ്പ് ഒഴിവാക്കാമല്ലോ. ഞാൻ ക്ഷമിക്കുന്നല്ലോ, എപ്പോഴും ക്ഷമിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളിപ്പോ വലിയ സെറ്റപ്പിലേറ്റ ആളുകളെ വിചാരപ്പെട്ട വലിയ സെറ്റപ്പ് നമ്മൾ ഇറങ്ങിപ്പോന്നവര് എല്ലാരും റോട്ടുമല, ഒരു സെറ്റപ്പ് ഇവിടെ അല്ല. ഇതിപ്പോ ഇങ്ങനെ തന്നെ ഇതൊക്കെ നടക്കുള്ളൂ.
അപ്പൊ ഈ ഒരു റോട്ടിന്മേലാക്കി ഒരു സമൂഹത്തെ തളച്ചിട്ട്, ഒരു സമുദായത്തെ, ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊരു സമൂഹത്തെ തളച്ചിട്ട് അതിനെ മുറിച്ചെടുത്ത് റോട്ടും പക്കത്ത് കൊണ്ട് ഇട്ടിട്ട് ഇന്ന് ആളുകൾ പരസ്പരം കൈയൊഴിഞ്ഞ് കളിക്കുമ്പോൾ ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചു വിളിക്കുന്നു അവരെ നിങ്ങളുടെ തറവാട്ടിലേക്ക്. ഞങ്ങൾക്ക് അഡ്രസ്സുള്ള, പാരമ്പര്യമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരുമുള്ള ഉന്നതമായൊരു പ്രസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ തിരിച്ചു വിളിക്കുന്നത്. അതിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം കൈകളിൽ വെച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അവരെ തിരിച്ചു വിളിക്കുന്നത്. നാലിബരോ എങ്ങട്ടാ പോവുക, ആരാ പോവുക, എല്ലാരും റോട്ടുമേൽ റോട്ടുമേൽ. എന്നിട്ട് ഒരുത്തം പറയും ജാസ എടുക്കുമാറിയിക്ക്, സക്കരിയ സലാണ്ടർ ജാസ എടുക്കുമാറിയിക്ക്, ടി കെ സർ. അപ്പൊ ലബ്ബാദാരിമീൻ ഇപ്പുറത്ത് നിങ്ങൾ ഈ സൈഡ് എടുക്കുമാറിയിക്ക്. എല്ലാരും പരസ്പരം രണ്ട് സൈഡുക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തുക എന്നല്ലാതെ ഒരു ആദർശപരമായൊരു തനിമ കാത്തു സൂക്ഷിക്കാനും പറയാനും കഴിയുണ്ട്. ഈ ഇവിടെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നല്ലോ, പല ആദർശപരമായ കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആദർശപരമായ എത്ര വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു, ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് സക്കരിയ മൗലവിയുടെ വാദം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഹയ്യായ, ഹാളിറായ, ഖാദിറായ മുസ്ലിമായ ഒരു ജിന്നിനോട് അതിന്റെ കരിവിൽപ്പെട്ട ഭൗതിക കാര്യങ്ങളിൽ സഹായം തേടിയാൽ ശിർക്കല്ല എന്ന സക്കരിയ സലാഹിന്റെ വാദം ഒരു ഭാഗത്ത്. ഇന്നും ആദർശപരമായ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഇതിൽ ചില കള്ളന്മാർ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ അങ്ങനെ തന്നെ ബോധപൂർവം പ്രയോഗിക്കട്ടെ. എ പി അധികാരമോഹിയാണെന്ന് പറഞ്ഞു നടന്നു, ടി പി അബ്ദുള്ള കൊയമദനി അധികാരമോഹിയാണെന്ന് പറഞ്ഞു നടന്നു, ഇവിടെ ആളുകൾ മുഴുവൻ അബ്ദുറഹ്മാൻ സലഫി അധികാരമോഹിയാണെന്ന് പറഞ്ഞു നടന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഏത് രൂപത്തിലാണ് നാം എത്തപ്പെട്ടത്, നാം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെന്ന് വിവരിക്കാൻ കഴിയാത്തടത്താണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. സംഘടനയെ പുലർത്താൻ വർഷങ്ങളായി ബോധപൂർവമായ പരിശ്രമങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരുന്നുവെന്ന്, നടന്നു വന്നിരുന്നുവെന്ന് വളരെ കൃത്യമായി ഇന്ന് അവരുടെ കൂട്ടത്തിൽ ആളുകൾക്ക് പോലും തുറന്നു പറയേണ്ടി വന്നു. സംഘടനാപരമായി ഈ ആദർശ പ്രസ്ഥാനത്തെ പിടിച്ചെടുക്കാൻ വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നാട്ടിലെമ്പാടും നടന്നിരുന്നുവെന്ന് തുറന്നു പറയേണ്ട അവസ്ഥാവിശേഷങ്ങളിലേക്ക് ഈ ആളുകൾ എത്തപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെ, എങ്ങനെയാണ് അത്? സമ്മേളനം ഇപ്പൊ ഇവര് പറയും ഇവിടെ സമ്മേളനത്തോടെ എല്ലാവരെയും അങ്ങോട്ട് ഐ എസ് എമ്മിനെ പുറത്താക്കി എന്തിനാ, കെ എൻ എമ്മിനെ പുറത്താക്കി എന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. സമ്മേളനം നടക്കുന്നത് 2012 ഡിസംബർ 27, 28, 29, 30 തീയതികളിൽ. എന്നാൽ 2012 അതിന്റെ പകുതിയോടടുത്ത കാലഘട്ടം മുതൽ കേരള നദ്വത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽ ഉലമക്കും ബദൽ കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചവരും പണിയെടുത്തവരുമായിരുന്നു ഈ ആളുകൾ എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അവർക്കത് തുറന്നു പറയേണ്ടി വന്നു. താഴ്വ രണ്ട് സമിതികൾ, ഒന്ന് പണ്ഡിത സമിതിയും മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദഅവ സമിതിയും, ഇത് അതിന്റെ രൂപീകരണവും കാര്യങ്ങളും ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ദഅവ സമിതിയും അതുപോലെ തന്നെ ലജ്നയുമൊക്കെ നിലവിൽ വന്നിട്ട്, എന്നാൽ അതിന്റെ മുന്നേ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത ഒരു വിഷയമാണ്. അതെ, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അതറിയില്ലായിരുന്നു, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് അതറിയില്ലായിരുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങളെ കുറിച്ച് സാത്വികരായ, നിഷ്കളങ്കരായ, ഈ ആദർശത്തിനു വേണ്ടി പാടുപെട്ട് പണിയെടുക്കുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അതറിയില്ലായിരുന്നു. കാരണം അവർ നിങ്ങളെ വിശ്വസിച്ചു, അവർ നിങ്ങൾ സത്യസന്ധന്മാരാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇവരോ ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്നിട്ട് ആ പ്രസ്ഥാനത്തിനുള്ളിൽ ഒരു പ്രസ്ഥാനമുണ്ടാക്കി നേതാക്കന്മാരാകാൻ വളരെ മുമ്പേ ചർച്ചകൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഏത് തരത്തിലും ഏത് അവസ്ഥയിലുമാണ് അവർ അറിയപ്പെടുക, എങ്ങനെയാണ് അവർ അറിയപ്പെടുക എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പങ്കെടുത്ത ആദ്യത്തെ യോഗം 2012 സെപ്റ്റംബർ 11 അബ്ദുൽ ഹത്ത് സുല്ലമിയുടെ വീടിനടുത്തുള്ള മദ്രസയിൽ വെച്ച് വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 9:30 വരെ, ഇനി അതിൽ കൂടുതലുണ്ടാക്കിയില്ല, അത് അത്രയും സമയം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരായ അതുപോലെ പ്രധാന പ്രവർത്തകരുമായ കുറച്ചാളുകൾ ആളുകളെ വിളിച്ചു വരുത്തുകയും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു. നമുക്കൊരു നേതൃത്വം ഉണ്ടാകണം, ഭാവി കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകണം,
ഒന്നുമില്ലാതെ പോയാൽ ഭാവി കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് ആലോചിക്കാൻ 2012 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ആ ദുരന്തത്തെ കുറിച്ച് ആലോചിക്കാനും അതിലൊരു അനുശോചനം പറയാനും ഇല്ലേ? അല്ലെങ്കിൽ അതിനെ കുറിച്ച് അതിന്റെ ഒരു കാര്യം സംസാരിക്കാനല്ലേ? കേരള നദുബത്തിൽ മുജാഹിദീന്റെ ഉള്ളിൽ നിന്ന് ഭാവി കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്ന് ആലോചിക്കാൻ അബ്ദുൽ ഹഖ് സുല്ലമിയുടെ ആമയൂരുള്ള വീടിന്റെ സമീപത്തെ മദ്രസയിൽ യോഗം ചേർന്നുവെന്ന്, എന്നിട്ട് ഈ ഹഖ് സുല്ലമി ജമ്മിയത്ത് ഉലമയുടെ മീറ്റിംഗിൽ വന്നിരുന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് മൗലവിമാരെ നിങ്ങൾ ഈ സമുദായം വിശ്വസിക്കുക? എന്ത് മാന്യതയും എന്ത് മര്യാദയുമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളത്? ഒരു സംഘടനക്കുള്ളിൽ അതിനെ പിളർത്താൻ യോഗം കൂടി എല്ലാം തീരുമാനിച്ച് ആ സംഘടനയുടെ മീറ്റിംഗിൽ പണ്ട് മടപൂരികൾ ചെയ്ത അതേ പ്രവർത്തനം ഞാൻ ചാലോ വിശദീകരിക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹം ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഒരു പണ്ഡിത സമിതി അല്ലെങ്കിൽ നേതൃത്വത്തെ കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ അതിൽ പല അഭിപ്രായങ്ങളുണ്ടായി. നമ്മളിപ്പോൾ ഒരു സംഘടന രൂപീകരിക്കേണ്ടതില്ല, രൂപീകരിക്കണം എന്ന് ചില ആളുകൾ വാദിച്ചു, രൂപീകരിക്കേണ്ടതില്ല എന്നും വാദിച്ചു. അപ്പൊ ഒരു പ്രത്യേകമായ ഒരു സംഘടനയുടെ ആവശ്യമില്ല എന്ന് അമീർ ഒതുക്കുങ്ങൽ അതിൽ അഭിപ്രായപ്പെട്ടു. ഞാനും അതേ അഭിപ്രായം രേഖപ്പെടുത്തി. മടവൂരികൾക്ക് പറ്റിയ അബദ്ധം അതാണ്, അവർ വേറെ സംഘടന ഉണ്ടാക്കി പോയതാണ്. അപ്പൊ മടവൂരികൾക്ക് സംഭവിച്ച അബദ്ധമാണ് ഒരു സംഘടനയുണ്ടാക്കിയത്, അതുകൊണ്ട് നമുക്കൊരു സംഘടന ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അതിൽ വന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് സുഹൈർ ചുങ്കത്തറയ. ഞാൻ ഓർക്കുന്നുണ്ട് ഇന്നും, സംസ്ഥാന സമ്മേളനത്തിന്റെ 4ാം ദിവസം 30ാം തീയതി ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് മുജാഹിദുകൾ അഴിഞ്ഞിലം പാടത്ത് മഗ്രിബ് നമസ്കാരത്തിന് ഒരുമിച്ചിരുന്ന ആ സന്ദർഭത്തിൽ ഒന്നാമത്തെ സൊഫിൽ നിസ്കരിക്കാനുണ്ടായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ തൊട്ടടുത്ത് അനസ് മൗലവിയുണ്ട്, ഹനീഫ് കായക്കൊടിയുണ്ട്, എരിഞ്ഞിക്കല കാദറാജി ഒക്കെ ഉണ്ട്. ആ സമയം തന്റെ കാതിൽ 2 ഇയർഫോൺ കുത്തി കയ്യിലൊരു മൊബൈലും പിടിച്ച് ആ മുന്നിലൂടെ സൊഫിന്റെ മുന്നിലൂടെ കടന്നു വന്ന സുഹൈർ മൗലവിയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം അസ്സലാമു അലൈക്കും പറഞ്ഞു, എന്നിട്ട് ചിരിച്ച് ഞങ്ങളുടെ കൈ പിടിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുജാഹിദുകളോടുള്ള സ്നേഹമായിരുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തോടുള്ള താല്പര്യമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു ആദർശത്തെയും ഒരു പ്രസ്ഥാനത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ കൂട്ടുനിന്ന കൊലച്ചിരിയും ചിരിച്ച് ഈ പ്രസ്ഥാനത്തെ തകർത്തെറിയാൻ കടന്നു വന്നവരുടെ ഗൂഢ അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അബൂത്വാലിബിന്റെ സമീപത്ത് നിന്ന് തിരിച്ചു പോകുന്ന പ്രവാചകന്റെ സങ്കടം മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനും പങ്കുവെക്കാനും ഉള്ളൂ. ഹിദായത്ത് നൽകുന്നവൻ പടച്ചവനാണ്. ഞങ്ങൾക്ക് ആർക്കും അത് കഴിയില്ല, ആർക്കും അത് നൽകാൻ കഴിയില്ല. പണ്ട് മടവൂരികൾ ചെയ്ത പ്രവർത്തനം എന്താ, മടവൂരികൾ ചെയ്ത ആ പ്രവർത്തനം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ ഇവരുടെ പ്രവർത്തനം രണ്ടും ഒരേ പ്രവർത്തനമായിരുന്നു. പ്രവർത്തനത്തിലും ആദർശത്തിലും ഒരേപോലെ. അത് നമ്മുടെ സി പി സലീം മൗലവി ഒന്ന് വിശദീകരിക്കട്ടെ. 1993 മുതൽ അതിനുവേണ്ട ഉൾപ്രവർത്തനങ്ങൾ വളണ്ടിയർ കോർ എന്ന രഹസ്യവിങ്ങിലൂടെ നടത്തി. ആ രഹസ്യവിങ് ഞാൻ വെറുതെ പറയുകയല്ല, പിരിഞ്ഞു പോകുമ്പോൾ 18 തീരുമാനങ്ങൾ അവരും നമ്മളും കൂടിയുള്ള ജമിയത്ത് ഉലമ ഒപ്പിട്ട് കയ്യിൽ തന്നു. അതിൽ 17ാമത്തെ തീരുമാനം ഇടക്കാലത്ത് സംഘടനയിൽ രൂപീകൃതമായ വളണ്ടിയർ കോർ എന്ന രഹസ്യവിങ് ആദർശ തലത്തിലും സംഘടനാ തലത്തിലും അപകടമാകുന്നു. സെയ്മടവൂർ ഒപ്പ്, എ പി അബ്ദുൽ ഖാദർ മലി ഒപ്പ്, ഒപ്പിട്ടവരും പോയത്, ഒപ്പിട്ട് തന്നെ ഇവരും പോയത്. മാത്രമല്ല സംഘടനക്കുള്ളിൽ രഹസ്യ സംഘടന, അതേപോലെ ഇന്നും സംഘടനക്കുള്ളിൽ ഒരു രഹസ്യ സംഘടന ഉണ്ടാക്കാൻ പണിയെടുത്തവരാണിവർ. ഇവരും അവരും തമ്മിൽ എന്താണ് മുജാഹിദികളെ വ്യത്യാസമുള്ളത്, എന്ത് വ്യത്യാസമാണ് നമുക്ക് പറയാനുള്ളത്? ഇവരും സംഘടനക്കുള്ളിൽ രഹസ്യമെങ്ങ്, അവരും സംഘടനക്കുള്ളിൽ രഹസ്യമെങ്ങ്. ഇവരും ഒപ്പിട്ട് നിന്നിട്ട് പുറത്തു പോയത്, ഓലും ഒപ്പിട്ട് നിന്നിട്ട് പുറത്തു പോയത്. ഇനി ബാക്കി കേട്ടോളൂ. ഒപ്പിട്ട ഓരും പോയത്. അങ്ങനെ 1993 മുതൽ ഉള്ളു പണി തുടങ്ങി. കേന്ദ്രമന് ഒന്നാകെ വിഴുങ്ങാൻ, തല നരച്ച തലയെക്കെട്ട് പോലും നരച്ചവരെ വേണ്ട. അതുകൊണ്ട് യുവാക്കൾ വരട്ടെ, മടവൂര് ജനസംഖ്യ എന്ത് ഉഷാറുണ്ടാവും കാണാൻ എന്നൊക്കെ പറഞ്ഞ് പണിയെടുക്കില്ലേ? നേരെ ഇതേപോലെ എ പി തല നരച്ച തലയെക്കെട്ട് പോലും നരച്ച എ പി വേണ്ട, അഹമ്മദ് അലി മദനി വേണ്ട, എം മുഹമ്മദ് മദനി വേണ്ട, മൊഹീദീൻ ഉമരി വേണ്ട, പിന്നെ പിന്നെ ഞാനും അഷറഫും അതേപോലത്തെ കുറച്ച് ആൾക്കാർ നേതാക്കന്മാരായി വരാൻ എന്തൊരു ചേലാകും അല്ലേ? അതേ ചിന്ത, അതേ മനസ്സ്, അതേ വളണ്ടിയർ കോറിന്റെ തലച്ചോറുമായി ഈ സംഘടനക്കുള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗൂഢസംഘങ്ങളെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. റബ്ബിന്റെ ആദർശ പ്രസ്ഥാനത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അങ്ങനെ തിരിഞ്ഞു പോകുമ്പോ
കുറേ അബദ്ധങ്ങൾ ചെയ്തു, കളവും ചതിയും വഞ്ചനയും ചെയ്തു. അതേ ആദർശ പ്രസ്ഥാനത്തെയും അല്ല സംരക്ഷിച്ചു. നിങ്ങളും പുറത്തു പോകുമ്പോ ധാരാളം കളവും വഞ്ചനയും ചതിയും നിങ്ങളും ഈ പ്രസ്ഥാനത്തോട് ചെയ്തിരുന്നുവെന്ന് ഇന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേന്നമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് 4 കൊല്ലം മുമ്പ് NMK രൂപീകരിച്ചു. കേന്നമിന്റെ ഉള്ളിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ഈ സംഘടനക്ക് ബദൽ സംഘടനയുണ്ടാക്കി, മടപൂരികൾ ഉണ്ടാക്കിയതുപോലെ. ബാക്കി പറയട്ടെ. 1999 നദ്വത്തുൽ മുജാഹിദീൻ കേരള കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരിക്കടുത്ത് പൂളപ്പോയിൽ രജിസ്റ്റർ ചെയ്തു. 1999 ഇവിടെ വന്നു. 2012 സെപ്റ്റംബർ 11 പാലക്കാട് ജില്ലയിലെ ആമയൂരിനടുത്ത് അബ്ദുൽ ഹക്കു സുല്ലമിയുടെ വീട്ടിൽ ചേർന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന് ബദൽ നേതൃത്വം ഉണ്ടാക്കാൻ ഈ സംഘടനക്കുള്ളിൽ യോഗം ചേർന്ന് പ്രവർത്തിച്ചു. ഈ സംഘടനയുടെ നേതാക്കന്മാർ അത് പടച്ച റബ്ബ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, പിടിച്ചു പുറത്തിട്ടു. ഇവിടെ വന്നാൽ നമ്മൾ മുമ്പില് സെക്രട്ടേറിയറ്റ് ഉപരിങ്ങനെ സംസാരങ്ങളൊക്കെ ഞാൻ പറ്റിച്ചു കേടോ, ഞാനൊന്ന് രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് 99 2001 2002 ഉപരി സെക്രട്ടറിയാ, ഇവിടെ വേറൊന്ന് രജിസ്റ്റർ ചെയ്ത് ഉള്ളില് നമ്മളൊക്കെ പൊട്ടന്മാരാക്കി. സുഹൈർ മൗലവി അധ്യക്ഷത വഹിച്ച സുഹൈർ മൗലവി സമ്മേളന നഗരിയിൽ വന്നു. എന്നിട്ട് 2012 സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലൊക്കെ മൂപ്പര് ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ച്, ഏത് യോഗം? സംഘടനക്കെതിരെ കേന്നമുണ്ടാക്കാൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ച് മൂപ്പരിങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നവോത്ഥാനത്തിന്റെ 100 ബാനറും കെട്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. മൂപ്പര് ഒരു ചിരി കയ്യൊക്കെ തന്നിട്ട് മുജാഹിദുകളുടെ നേരെ, എന്താ ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കിയോളൂ, ഞങ്ങൾ വേറെ യോഗം കൂടി അധ്യക്ഷതയൊക്കെ വഹിച്ച് ഞങ്ങൾ ഒരു ആദർശ പ്രസ്ഥാനം ഉണ്ടാക്കി എത്ര വർഷം മുമ്പ് എത്ര മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് എന്ന് സുഹൈർ മൗലവി. ആ സുഹൈർ മൗലവിയും ഹുസൈൻ മടപൂരും തമ്മിൽ ഞങ്ങൾക്കൊരു വ്യത്യാസവുമില്ല. ആ ഹുസൈൻ മടപൂരും സി പി സലീമും തമ്മിൽ ഞങ്ങൾക്കൊരു വ്യത്യാസവുമില്ല. ബാക്കി പറയട്ടെ. 2000 ആദ്യത്തെ കുട്ടി ഉണ്ടായി, ISM രജിസ്റ്റർ ചെയ്ത്. ഏയ് ഇവിടെ 67 ISM വേറെ ഉണ്ട്, വേറെ ഇവിടെ രജിസ്റ്റർ ചെയ്ത്. ഭയങ്കര ദീർഘദൃഷ്ടിയാ, പക്ഷെ കുബുദ്ധി അത് മാത്രം. ഉള്ളിൽ നിന്ന് വേറെ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. മുജാഹിദ്ന് പകരം ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് മർക്കസ് എല്ലാറ്റിനും പാരലൽ, എല്ലാറ്റിനും പാരലൽ. അവസാനം പണ്ഡിത സംഘടന ഇപ്പൊ എന്താ ചെയ്യ? പണ്ഡിത സംഘടനക്ക് പോയി നോക്കുമ്പോ കെ ജെ യു അഹ്ലു സുന്നത്തി, ആ ബുദ്ധി അഹ്ലു സുന്നത്തി വരുമ്പോ ഒറ്റ കട്ട് ചെയ്ത് കെ ജെ യു. അതിന്റെ എല്ലാ കോഴപ്പോയിലുണ്ട്, അതിന്റെ എല്ലാ കോഴപ്പോയിലുണ്ട്. അപ്പൊ ഇതേപോലെ കെഎൻഎമ്മിന് ബദലുണ്ടാക്കാൻ DCC ദഅവാ കോർഡിനേഷൻ കമ്മിറ്റി ജംഇയ്യത്തുൽ ഉലമക്ക് ബദലുണ്ടാക്കാൻ പോയി. ലജ്ന ബഹൂസിയ ഇസ്ലാമിയ LBI അതുപോലെ ISMനും MSMനും ബദലുണ്ടാക്കാൻ ശ്രമിച്ച നിങ്ങൾക്ക് ഇന്ന് എന്തർഹതയുണ്ട് മടപൂരികളെ ചീത്ത പറയാൻ? അവര് ചെയ്ത അതേ പണി അതേ രൂപത്തിൽ ഒരു വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച് പടച്ചോൻ അള്ള ഈ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച അന്ന് സംരക്ഷിച്ചതുപോലെ ഇന്നും പ്രസ്ഥാനത്തെ അള്ള സംരക്ഷിച്ചു. ഇവര് മനസ്സിലാക്കി, ഇവർ വലിയ ബുദ്ധിജീവികളും വലിയ ആളുകളുമാണ്. പക്ഷേ ഈ ആളുകളൊക്കെ അള്ള ഇങ്ങനെ തുറന്നു കാണിച്ചു. എന്തായിരുന്നു ഒരു കാലത്ത്? ഇന്നോ? ഇന്ന് ഈ CP സലീമിന്റെ ഒക്കെ കുതന്ത്രങ്ങൾ, സംഘടനയിൽ കുതന്ത്രം ഉണ്ടാക്കിയത് ആരാണ് എന്ന്, കോക്കസ് ആരാണ് എന്ന് കാലം തുറന്നു പറഞ്ഞു. സക്കരിയ സുലാഹി തന്നെ അത് ഈ സമൂഹത്തോട് വിളിച്ചു പറയട്ടെ. അസ്സലാമു അലൈക്കും. ഡോക്ടർ സക്കരിയ സുലാഹി അവർക്ക് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തൗഹീദ് ആദർശം പ്രചരിപ്പിച്ച് 100 എത്തിയിരിക്കുന്ന ഈ വേളയിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു ഭിന്നിപ്പ്? താങ്കളെ ബലിയാടാക്കി ഒരു കൂട്ടം കേരളമിൽ നിന്ന് മറങ്ങുവാൻ ഒരു കാരണമാക്കി ഇങ്ങനെ സംഭവിച്ചതാണോ? അതല്ലേ സത്യം? കാരണം ഞങ്ങളുടെ നാട്ടുകാരനായ CP സലീമിന്റെ വാക്കുകളും സംസ്കാരങ്ങളിലും ഒരു കാലത്ത് കേട്ടവരായിരുന്നു ഞങ്ങൾ. ഇന്ന് CP കുടുംബത്തിലെ ഒരാളെപ്പോലും ഇന്നത്തെ പരിപാടിക്കൂടെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ പുലർത്തലിന്റെ കേന്ദ്രബിന്ദു CP സലീമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ? ശരിക്കും പൂനൂരിന്റെ മണ്ണിൽ നിന്നല്ലേ ഇങ്ങനെ ഒരു പുലർത്തൽ മുളച്ചു പൊന്തിയത്? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഈ ഗൂഢപ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചിട്ട് അത് അയിമത്തട്ടിച്ച് ദുമത്തട്ടിച്ച് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഈ പുലർത്തലിന്റെ കേന്ദ്രബിന്ദുങ്ങളുടെ നാട്ടുകാരനാണ്, ഒക്കെ അപ്പുറത്തെ ഒരാൾ കൂടിയുണ്ട്, ആളെ ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ ആളും കൂടി കൂടിയിട്ട് ഒരു ബാലുശ്ശേരിക്കാരനും ഒരു പൂനൂർക്കാരനും ഇതിൽ കാര്യമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണെന്നിപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് ഇപ്പൊ വിശദീകരണം കേട്ടപ്പോ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. യഥാർത്ഥ സലഫിയത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ആളുകൾ ഇതിലുണ്ട്, അവരെ ഇവർ വഴിമുടക്കികളായി നിൽക്കുന്നു. ഓർക്ക് ഞെളിയാനും കളിക്കാനും വേണ്ടി സംഘടന വേണം. അതിനിപ്പോ സലഫിയത്ത് വന്നാൽ പിന്നെ കളി കുറെ നടക്കൂല.
നേരത്തെ പിന്നെ കോഴിക്കോട് ഇദ്ദേഹം പ്രസംഗിച്ചപ്പോ പറയുണ്ടായി, യു അബ്ദുൽ ലത്തീഫിന്റെ വീട്ടില് പണ്ഡിതന്മാരായിരിക്കണം സംഘടനന്റെ തലപ്പത്ത് നേതൃത്വത്തിൽ വരേണ്ടതെന്നൊക്കെ, ഞാനും ഞാനൊക്കെ എവിടെ ഉണ്ടാകുക എന്ന് ഒരു നേതാവ് ഞാനും മറ്റവനൊക്കെ എവിടെ ഉണ്ടാകുക എന്ന് ചോദിച്ചു എന്നാണ്. ആ അത് ചോദിച്ച ആള് ജി പി സലീം തന്നെയാണ്. ഞാനും അച്ചറപ്പൊക്കെ പിന്നെ എടുക്കാൻ പോവുക, മനസ്സിലായില്ലേ? അപ്പൊ ചില ആൾക്ക് നേതൃത്വം ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയൂല, അതൊരു ഒരു സോക്കടാണ്. അപ്പൊ അത് വെക്കരിയ. അപ്പൊ ഈ സുഖക്കേടും വെച്ച് ജീവിച്ചിരുന്ന ആളുകളാണ് നേരെ ചൂണ്ടിയിട്ട് എ പി അബ്ദുൽ ഖാദർ മൊഹി അധികാരമോഹി, ടി പി അബ്ദുൽ ഒക്കോയമദിനി അധികാരമോഹി, അബ്ദുറഹ്മാൻ സലഫി അധികാരമോഹി. പക്ഷെ അള്ളാഹ് തെളിയിച്ചു, കാലം തെളിയിച്ചു ആരായിരുന്നു അധികാരമോഹി എന്നും, ആരായിരുന്നു ഈ സംഘടനയുടെ സുഖ സൗകര്യങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്തവരെന്നും കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചു തന്നു. കാലം തെളിയിച്ചെന്നും എന്താ സക്കരിയ സുലൈ തന്നെ പറയുന്നത്? നമ്മുടെ ഒരു ആരോപണം പറയുന്നതല്ലേ. കോഴിക്കോട് പി അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ വീട്ടിൽ വെച്ച് യോഗം ചേർന്നപ്പോ സി പി സലീമിന്റെ വാക്ക, ഇത് സംഘടനയിൽ ഇപ്പൊ പണ്ഡിതന്മാരാണ് നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ ഞാനും അഷറഫൊക്കെ ഇപ്പൊ എങ്ങട്ടാ പോവുക, ഞങ്ങളൊക്കെ ഇപ്പൊ എന്താ ചെയ്യുക, ഞങ്ങൾക്ക് എന്താ ചെയ്യുക, നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ളതല്ല ഈ സംഘടന, ഈ ആദർശ പ്രസ്ഥാനം. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ നിന്ന് ഇസ്ലാമിക ഇസ്ലാമിന്റെ ഖലീഫ അധികാരം തിരിച്ചെടുക്കുന്ന ദിവസമുണ്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ. ദാ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഖാലിദ് താങ്കളെ ഈ യുദ്ധം വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ താങ്കളുടെ കയ്യിൽ നിന്ന് അധികാരം തിരിച്ചെടുത്തിട്ട് താങ്കളെ മോശക്കാരനാക്കാൻ ചെയ്ത പണിയാ, അതുകൊണ്ട് താങ്കൾ അതിന് എതിരിയുന്നോ? ദാ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അധികാരമില്ലാതെയും ഇസ്ലാമിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നറിയാൻ അല്ലാഹ് തന്ന പരീക്ഷണമായിരിക്കും ഇത് എന്ന് വിചാരിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ ചരിത്രമുണ്ട് നമുക്ക് മുന്നിൽ. പക്ഷേ ഇവരോ നേതൃത്വമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പണ്ഡിതന്മാരെ വന്നെങ്കിൽ ഇപ്പൊ ഞാനും അഷറഫൊക്കെ എന്തൊരു ഗതികേട്, എന്തൊരു നാണക്കേട്, ഇത്രയും അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഈ പ്രസ്ഥാനത്തിന്റെ സുഖ സൗകര്യങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ ആദർശ പ്രസ്ഥാനത്തെ പരിഹസിക്കാൻ നാട്ടിലിറങ്ങി നടക്കുന്നത്. എന്തൊരു ഗതികേട്, ഇതൊരു കഷ്ടം. മാത്രല്ല ഇത് ആദർശ, ഇത് ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യത്തിൽ മാത്രല്ല ആദർശത്തിന്റെ കാര്യത്തിലോ എത്ര വലിയ കളവാണ് ഇവർ കാണിച്ചത്, എത്ര വലിയ ചതിയാണ് ഇവർ കാണിച്ചത് നിങ്ങൾക്കറിയുമോ? കേരള ജമിയത്ത് ഉലമയുടെ 10 പണ്ഡിതന്മാർ, സക്കരിയ മൗലവി അടക്കമുള്ള 10 ആളുകൾ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ഒരു 10 തീരുമാനം എടുത്തു. ആ തീരുമാനം ഒരു സ്ഥലത്ത് ഈ സി പി സലീം പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു കൃത്രിമമുണ്ട്. ആദർശത്തോടെ എന്ത് കൂറുള്ളത് സലീമിന്, സക്കരിയ മൗലവിന്റെ ആദർശത്തോടൊക്കെ എന്ത് താല്പര്യ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തോടെ എന്ത് താല്പര്യ നിങ്ങൾക്ക്? ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തി, അത്ഭുതപ്പെട്ടു പോയി. എത്ര വലിയൊരു ചതി നോക്കി ഇങ്ങനെ വായിച്ചിട്ട് അതിൽ കാണിക്കുന്ന ചതി, ഒരു പേപ്പറിൽ വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ട് എഴുതിയ ആ പേപ്പറിൽ തിരിമറി കാണിക്കുന്നവന് ഖുർആനിനോടും സുന്നത്തിനോടും എന്ത് കൂറുണ്ടാകുക? സി പി സലീമിന്റെ ഒരു പ്രസംഗം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന വലിയൊരു തട്ടിപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. ഇതന്നെ നമ്മുടെ 10 പണ്ഡിതന്മാർ ഒപ്പിട്ട് വന്നത് 2001. ഞാൻ അത്ഭുതപ്പെട്ടു. നോക്കി വായിക്കണ ഒരു കാര്യം ഈ പേപ്പർ മുമ്പേ മുന്നിലുണ്ട്, അതിന് ശ്രദ്ധിച്ചേക്കണം. അതിലിങ്ങനെ നോക്കിയാണ് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ പേരും വായിക്കണത്, എന്നിട്ട് കേൾക്കണം. അത്ഭുതപ്പെട്ടു പോയി. കെ മൗലവിന്റെ അതേ ആദർശത്തിൽ നമ്മൾ ഇപ്പോഴുള്ളത്. 2011 ജൂൺ 21 10 പണ്ഡിതന്മാര് ആരൊക്കെയാണ്? സി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, എം അബ്ദുറഹിമാൻ സലഫി, കെ കെ സക്കരിയ സുലാഹി, അബൂബക്കർ സലഫി, അനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവരും 10 ആൾ ഒപ്പിട്ട് നമ്മൾ ഏൽപ്പിച്ചൊരു കാര്യം. ഇത് 5/10/2011 ഇടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹിമാൻ സലഫി പറഞ്ഞു, ജംഇയ്യത്തിന്റെ തീരുമാനത്തിന് ഒരു ഹർഫ് പോലും ഇതിനെതിരില്ല. കെ ജെന്റെ പണ്ഡിതന്മാരെ വേദിയിലിരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി നമുക്ക് വായിക്കാൻ പഠിക്കാം. 1-ാമത്തെ തീരുമാനം കേട്ടോളി, ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനും സുന്നത്തിലും സ്വഹിയായി വന്ന ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖിയ ശറിയ. കെ മൗലവി പറഞ്ഞ അതേ വാചകം പോലെ തോന്നില്ലേ? അപ്പോ യാതൊരു മാറ്റവും നമുക്കില്ല. മാറ്റമില്ല എന്നല്ല, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം തോന്നി, എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ആ വായിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കളവ് സി പി സലീം കാണിച്ചതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? അദ്ദേഹം ഒരു കാണിച്ച ഒരു പ്രവർത്തനം ഉണ്ടായില്ലേ, ഒരു ഗൂഢ പ്രവർത്തനം.
നിങ്ങൾക്ക് ആർക്കോ എത്ര ആള് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഇത് ഈ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ നേതൃത്വത്തിൽ 10 പണ്ഡിതന്മാരെടുത്ത തീരുമാനങ്ങളാണ്. ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ വായിച്ചതുപോലെ 10 ആളുകൾ ഒപ്പിട്ടിട്ടുണ്ട്. ആ ഒപ്പിട്ടതിൽ ഞാൻ ആ തീരുമാനം നിങ്ങൾക്ക് വായിച്ചു തരാം. ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖ്യ ശറഈയ. എന്നിട്ട് ഇതിപ്പോ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഒന്നുകൂടി ഞാനത് നിങ്ങൾക്ക് ഈ സി പി സലീമിന്റെ പ്രസംഗം കേൾപ്പിച്ചു തരാം. അദ്ദേഹം ഒന്ന് ആ കാര്യം ഒന്ന് പറയാം. ഇത് ചേർന്ന സംയുക്ത കൗൺസിലിൽ വെച്ച് ഈ തീരുമാനത്തെ പറ്റി അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ജംഇയത്തിന്റെ തീരുമാനത്തിന് ഒരു ഹർഫ് പോലും ഇതിനെതിരില്ല. കെ ജെയിന്റെ പണ്ഡിതന്മാരെ വേദിയിൽ ഇരുത്തിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി നമുക്ക് വായിക്കാൻ പഠിക്കാം. ഒന്നാമത്തെ തീരുമാനം കേട്ടോളി, ഖുർആൻ കൊണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും കൊണ്ടും ഖുർആനിലും സുന്നത്തിലും സ്വഹീഹായി വന്ന ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി സുന്നത്തിൽ ഒരു മൂളൽ ശ്രദ്ധിച്ചു. ആ വായിച്ചു എന്നടുത്ത് ഉപരിങ്ങനെ പണ്ട് ഈ സിദ്ദീഖ് മൗലിദിന്റെ ഒരു ക്ലിപ്പ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മുസ്ലിയാര് സിദ്ദീഖ് മൗലിയെ കുറിച്ച് പ്രസംഗിക്കുമ്പോ ജിബ്രീൽ അങ്ങ് വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ അപ്പോഴപ്പോഴും ഇവര് പറഞ്ഞു നിർത്താൻ പോരാത്ത പോലെ ഇങ്ങനെ വായിച്ചു വന്ന സലീം സി പി സലീമിന് ഇടക്കൊരു മുറിവ്. എന്താ ആ മുറിവ് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളിക്കൊണ്ടും രോഗശമനത്തിന് വേണ്ടി സുന്നത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന ഒന്നാണ് റുഖ്യ ശറഈയ. അവിടെ ഒരു മുറി നടത്തി. എന്താ മുറി? സുഹീഹായി വന്നിട്ടുള്ള ദിക്റുകൾ കൊണ്ടും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. റുഖ്യ ശറഈയ എന്ന് പറഞ്ഞാൽ രോഗശമന പ്രാർത്ഥനയാണ് എന്ന ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ പ്രാർത്ഥന എന്ന ഭാഗം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സി പി സലീം അത് വായിക്കുന്നത്. ഇതിനെ വായിച്ചെന്നറിയോ? റുഖ്യ എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു പോയ പിന്നെ എന്ത് കഥയുള്ളത്? അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയരുത്. ഏതിൽ 10 ഒപ്പിട്ട് എടുത്ത് കൈ കൊടുത്ത് മലയാളത്തിൽ എഴുതിയ ഒരു തീരുമാനത്തെ കുറിച്ച് അത് കാണാത്തത് കൊണ്ടല്ലേ മറന്നു വായിക്കണതല്ലേ? നോക്കി വായിക്കുമ്പോൾ രോഗശമനത്തിന് വേണ്ടി ഉപരി 3 മൂളല്, എന്താ മൂളല്? അവിടെ നീ എങ്ങനെ ഒപ്പിക്കാൻ പറ്റിയ? അതിന് ഉപരി നേരെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുന്ന ഒന്നാണ്. എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അപ്പൊ പിന്നെ പി എന്നും സക്കയ്യ സുലൈ ഒക്കെ റുഖ്യ എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് ഒപ്പിട്ട് കൊടുത്തിട്ടില്ലേ എന്ന് ആളുകൾ പഠിക്കും, മനസ്സിലാക്കും. അതില്ലാതിരിക്കാൻ ഈ സി പി സലീം ആദർശപരമായി പോലും ഈ കാണിച്ച അക്രമങ്ങൾ ഏത് മനുവച്ചു വെച്ചിട്ടാണ് കൂട്ടരെ നിങ്ങൾ ന്യായീകരിക്കുക? ഈ ഒരു വെള്ള പേപ്പറിൽ ഇത്രയും വലിയ കൃത്രിമത്വം കാണിക്കുന്ന ഇവര് ഖുർആനിന്റെയും സുന്നത്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ കൃത്രിമത്വം കാണിക്കാൻ മടിക്കാത്തത്? എന്നിട്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക? ഇവരെന്ത് ആദർശശാലികളാണ്, ഇവരെന്ത് ആദർശത്തിന്റെ ആളുകളാണ് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ഇവരൊക്കെ എന്നിട്ട് ആദർശത്തിന്റെ നടുക്കണ്ടെങ്കിൽ എന്നിട്ട് ജക്കരിയ സുലാഹി അദ്ദേഹത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ ഇവർ ചെയ്ത ഏറ്റവും വലിയ അക്രമങ്ങളിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന്, ഏറ്റവും വലിയ കാര്യം ജക്കരിയ സുലാഹിയെ പലപ്പോഴും പുറത്തു പോകാനൊക്കെ തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിശദീകരിച്ചതാ, വിശദീകരിക്കാമെന്ന ആളുകൾ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞെന്താ? അത് ഈ ജക്കരിയ മൗലവി പുറത്തു പോകാൻ കെ എൻ എമ്മിന്റെ തീരുമാനമായിട്ട് യോജിപ്പില്ല, പുറത്തു പോകാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കി, പോകല്ലേ പോകല്ലേ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സക്കരിയ സുലാഹിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹത്തിന് സമൂഹത്തിന്റെ മുന്നിൽ കരയേണ്ടി വന്നില്ലേ? കരയേണ്ടി വന്നു സക്കരിയ സുലാഹിക്ക് സമൂഹത്തിന്റെ മുന്നിൽ. സക്കരിയ മൗലവിയുടെ ഈ കരച്ചിൽ ആത്മാർത്ഥമാണെങ്കിൽ, താങ്കൾ തിരിച്ചറിഞ്ഞ ഈ കോക്കസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ ഈ സംഘടനയുടെ നേതൃത്വത്തോട് പോയി മാപ്പ് പറ. നേരത്തെ റിഷാസ് ഉല്ലമി സൂചിപ്പിച്ചതുപോലെ ജക്കരിയ സുലാഹി അദ്ദേഹം കരയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. സന്തോഷമുണ്ട് എന്നാ ചില ആളുകൾ പറയും, നിങ്ങൾ പ്രസംഗിക്കാൻ ഞാൻ വരുടെ ഞാൻ പ്രസംഗിക്കണം. അത് അവർ ലംഘിച്ചു, അവരെല്ലായിടത്തും വിശദീകരണ യോഗം നടത്താൻ തുടങ്ങി. നമ്മളെപ്പോലെ പരസ്യമായിട്ടല്ല, ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ. സംഘടന പിന്നെ ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറയാൻ പാടില്ല, സംഘടനാ മീറ്റിംഗ്. ആ സംഘടനാ മീറ്റിങ്ങുകൾ നടത്തുകയാണ് എല്ലായിടത്തും. എന്നിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പലതും പ്രചരിപ്പിക്കുക. അപ്പൊ ദായിമാരിനോട് ചോദിക്കുന്നു, ഞങ്ങളിത് വിശ്വസിക്കണോ വേണ്ടേ? മുതിർന്ന ചില ദായിമാരിനോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ കുറിച്ച് ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണോ വേണ്ടേ? ഒന്നുകിൽ നിങ്ങളത് ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. കുറെ ഇത് കേൾക്കുന്നു, നിങ്ങളോട്ട് മുണ്ടൊന്നുമില്ല, ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്നു ശാസനാസ്വരത്തിൽ മുതിർന്ന ആളുകൾ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് പുറത്തിറങ്ങി പറയേണ്ടി വന്നത്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചത് പോട്ടെ എന്ന് വെച്ചതായിരുന്നു. അപ്പൊ പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നിലക്കാണ് വിശദീകരണ യോഗങ്ങൾ. ഇപ്പൊ മറ്റോ അല്ല വിശദീകരണ യോഗം, അവർ അടിച്ചേൽപ്പിച്ച വിശദീകരണം. ഇപ്പൊ സൗദിയിലൊക്കെ ഉണ്ടായില്ലേ,
എട്ടാൾ ഒന്നിച്ച് സൗദിക്കണി കയറിയിരിക്കുക. ഇവിടെ ഇപ്പൊ വിശദീകരണ യോഗം വേണ്ട, ഞങ്ങളാകെ നാലാൾ ഈ പാവപ്പെട്ട പ്രവാസികൾക്ക് കാസറ്റും കൊടുത്ത് സ്ലൈസുണ്ട്. പ്ലീസ് ഇവിടെ പറ്റില്ല, ആദർശ വിശദീകരണം നടത്തിയേ പറ്റൂ. ആ മാതിരി ഇപ്പൊ പോലും കളിക്കണേ. ഇപ്പോ മിഞ്ഞാന്ന് തൃശ്ശൂർ സമ്മേളനം അവര് പറഞ്ഞ സമ്മേളനം കയ്യോളം, ഞങ്ങൾക്ക് ഇവിടെ വിശദീകരണം ഒന്നും വേണ്ട, ഞങ്ങൾ ഒറ്റക്കെട്ടായി സമ്മേളനം നടത്തണം. അത് പറ്റൂല. ഒരു മണ്ഡലത്തെ പിടിച്ചിട്ട് അഞ്ചാൾ വിശദീകരണത്തെ രാത്രി 2 മണിവരെ കലാൽച്ചുക്കികള്, രാത്രി 2 മണിവരെ വിശദീകരണം അഞ്ചാള്. ഏയ്, 3 പണ്ഡിതന്മാരും 2 നാടൻ നേതാവും ആളുകളുണ്ട് പഠിപ്പിക്ക. എന്നിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ആ ഇനിയിപ്പോ സക്കരിയ സലാഹിനെ ചാവക്കാട് പരിപാടിക്ക് വിളിക്കണോ വേണ്ടേ, നിങ്ങൾ തീരുമാനിച്ചോളി. സംഗതി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനാണ് നോട്ടീസിന്റെ പേരുണ്ടല്ലോ, ഇനി എങ്ങനെയൊക്കെ ഒഴിവാക്കണം, അത് ജനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കാനാ. അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ തീരുമാനിച്ചോളി, നിങ്ങൾ യോഗം വിളിച്ചോളി. അത് പിറ്റേന്ന് മീറ്റിംഗ് വിളിച്ച്, മീറ്റിംഗ് വിളിച്ചപ്പോ 4 മണ്ഡലത്തിൽ 3 മണ്ഡലക്കാരും പറഞ്ഞു ശരിയല്ലത്, അദ്ദേഹം വരട്ടെ പ്രസംഗിക്കട്ടെ, ഇങ്ങനത്തെ വിഷയമൊന്നും അദ്ദേഹം പറയണ്ട, ആരും പറയണ്ട, നമ്മൾ ഭംഗിയായിട്ട് സമ്മേളനം നടത്തുക. അങ്ങനെ തീരുമാനിച്ചു, ഞാൻ പോയി പ്രസംഗിച്ചു പോന്നു. മനസ്സിലായി? അപ്പൊ വരെ രീതിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ചില ആളുകളൊക്കെ പറയും നിങ്ങൾ എന്ത് പോയത്താ കെട്ടിയത്, നിങ്ങൾ ആ ലജിന്റെ ചെയർമാൻ എന്നതൊക്കെ അവിടെ പറഞ്ഞൂടെ, പറഞ്ഞിന്റെ കോലാപ്പി കേട്ടത് മനസ്സിലായില്ലേ. പിന്നെ പറ്റും ഞാനും അതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് യുദ്ധം ചെയ്യണം, എന്നും യുദ്ധം തന്നെ ആയിരിക്കും. ഇത് അവസാനിക്കൊരു കളി, അതാണ് ഞാൻ അവസാനം പറഞ്ഞ രാഷ്ട്രീയ കളികളിൽ നിന്ന് മുക്തമായ ഒരു സംഘടനാ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ അടുത്ത തലമുറക്കെങ്കിലും സാധിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടി എന്റെ കത്ത് ഞാൻ അവസാനിപ്പിച്ചത്. അത് ഹക്കാണ്. ഈ കളി നിൽക്കൂല, ഇത് കളിച്ചു പഠിച്ചോല. ഓലെ പലരും കളിപ്പിച്ചതാ കെ എൻ എമ്മിൽ, ഓൽക്ക് ആ കളി നിർത്തങ്കിൽ വളണ്ടിയർക്കോട് കളിച്ച് ശീലിച്ചോലുണ്ടെങ്കിൽ. ഇത് സക്കരിയ മൗലവി കേരളം രൂപത്തിൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ ഇതിന്റെ ഒന്നാമത്തെ തീയതി പറഞ്ഞ കാര്യം, ഇത് വളണ്ടിയർ കോറിന്റെ ഉച്ചിഷ്ടങ്ങളാണ്, വളണ്ടിയർ കോറിന്റെ അവശിഷ്ടങ്ങളാണ്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ വളണ്ടിയർ കോറിന്റെ അവശിഷ്ടങ്ങളുടെ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ നേതൃത്വത്തെ ആക്ഷേപിച്ചവരായിരുന്നില്ലേ നിങ്ങൾ? ഈ നേതൃത്വത്തെ കല്ലെറിഞ്ഞവരായിരുന്നില്ലേ നിങ്ങൾ? ഈ നേതൃത്വത്തെ പരിഹസിച്ചവരായിരുന്നില്ലേ നിങ്ങൾ? ഇന്നോ ആ വളണ്ടിയർ കോർ അതേ രൂപത്തിൽ പണിയെടുത്തു. ഇപ്പൊ മീറ്റിംഗ് നോക്കിക്കോളി, ഇവരെ പ്രസംഗത്തിക്കൊക്കെ രാത്രി 2:30 മീറ്റിംഗ്, 1:30, 2:30 മലപ്പുറത്ത് മീറ്റിംഗ്, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, 2:30, 3 മണിക്കൊക്കെ പുലർച്ചെ, വൈകുന്നേരം ഒന്നും അല്ല, പുലർച്ചെ മീറ്റിംഗ്. പഴയ വളണ്ടിയർ കോറിന്റെ സംസ്കാരം ഈ പ്രസ്ഥാനത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ തകർക്കാൻ ശ്രമിച്ചവരെ പണച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന നിന്ദതയാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രല്ല, സക്കരിയ സലാഹി തുടർന്ന് പറയുന്ന കാര്യം എന്താ, ഓലൊന്നും മുന്നിൽ ഉണ്ടാവില്ല, ഓലി വിവരമില്ലാത്ത സംഗതി തിരിയാത്ത കുറച്ച് മൗലവിമാരുണ്ടല്ലോ, ഓലെ മുന്നിൽ കെടുത്തുക, എന്നിട്ട് പണ്ഡിതന്മാരെ തമ്മിൽ തല്ലിച്ചിട്ട് അതിൽ മുതലെടുക്കുക. അത് പിന്നെ ഈ ഹിസ്ബികളെ പഴയ അജണ്ടയാണ്. അത് ഈ പണ്ഡിതന്മാർക്ക് മനസ്സിലാവില്ല, അവർക്ക് ഇപ്പൊ മനസ്സിലാവും, കുറച്ച് ഒക്കെ എപ്പോഴും 2 കൊല്ലം കഴിഞ്ഞാലും മനസ്സിലാവുള്ളൂ. ഞങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അതിന് മുതലെടുക്കുക. ഇത് കളിക്കാര് ബേക്കല, ഓരോ മുന്നിക്ക് വരട്ടെ, അത് ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ടേ, നിങ്ങൾ ഞങ്ങളെ കളിപ്പിച്ചിട്ടേ നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറയാനുള്ളത് ഒരു തിരിച്ചറിവ് ഇവർക്ക് വേണ്ടേ? പണ്ടല്ല പരിപാടി. അതുകൊണ്ട് എന്റെ പണ്ഡിത സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ തല്ലിപ്പിക്കൽ വരെ അജണ്ടയാണ്, അത് നിങ്ങൾ നിന്നു കൊടുക്കരുത്. പക്വതയും പാകതയും അറിവുമുള്ള നിങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടി വികാരപരമായി പ്രതികരിച്ചത് നിങ്ങൾക്ക് നഷ്ടം വരുത്തും. എനിക്കൊന്നും വരാനില്ല, ഞാൻ ആത്മാർത്ഥമായി വിഷയം പറയാണ്. നിങ്ങൾ എന്തിനെടുത്തു ചാടി നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് വളരെ വേദനയുള്ള ഒരു സംഗതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലൊരു താല്പര്യമല്ല. അള്ളാഹുനെ സാക്ഷ്യപ്പെടുത്തി പറയാണ്, നിങ്ങളിത് ഉൾക്കൊള്ളണം. എനിക്കിതിൽ സന്തോഷമുണ്ടെന്നാ ചില ആളുകൾ പറയുന്നത്, എന്റെ വ്യക്തിത്വത്തെ ഉയർത്തി പറയാൻ, എന്റെ വ്യക്തിത്വത്തെ വളർത്തി പറയാൻ ഞാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നത്, ഒരിക്കലുമില്ല. ഈ കരച്ചിൽ ആത്മാർത്ഥമാണെങ്കിൽ താങ്കളുടെ കണ്ണമിടറിയതും താങ്കളുടെ ചുണ്ടുകൾ വിതുപ്പിയതും താങ്കളുടെ ഈ കണ്ണുകൾ നിറഞ്ഞതും ആത്മാർത്ഥമാണെങ്കിൽ സക്കരിയ മൗലവി താങ്കളോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് നേ പോയി മാപ്പ് പറ എ പി അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള പണ്ഡിത നേതൃത്വത്തോട്, ടി പി അബ്ദുള്ള കോയ മദനി അടക്കമുള്ള പണ്ഡിത നേതൃത്വത്തോട് മാപ്പ് പറയൂ. ഇന്നല്ലേ ഇത് മനസ്സിലായത്? ഈ കരച്ചിൽ ഈ കരയേണ്ടി വന്ന് സമൂഹത്തിന്റെ മുന്നിൽ സഹതാപതരംഗമുണ്ടാക്കാൻ ഇറങ്ങേണ്ടി വന്ന ഗതികേട് താങ്കൾക്ക് എന്തുകൊണ്ടുണ്ടായി? പ്രസ്ഥാനം പറഞ്ഞില്ലേ താങ്കളോട് പോകരുത് സക്കരിയ സലാഹി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സക്കരിയ സലാഹി വിശദീകരണ യോഗം നടത്തിയതിന്റെ തൊട്ടടുത്ത ആഴ്ച മഞ്ചേരിയിലെ വി പി ഹാളിൽ കേരള നിസബത്തുൽ മുജാഹിദിന്റെ ഒരു വിശദീകരണ യോഗമുണ്ടായി. അതിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രസംഗം കേട്ട ആളുകൾ ഈ സദസ്സിലുണ്ടാകും. അതിൽ എത്ര ആളുകൾ ആ സംസാരം ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല.
അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങൾ, ആ പ്രസംഗം യൂട്യൂബിൽ നിങ്ങൾക്ക് ഇന്നും കിട്ടും. ഒരു കണ്ണ്, അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് ഒരു അസുഖം ബാധിച്ച് അതിങ്ങനെ അടച്ചു വെച്ച് അദ്ദേഹം നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. വളരെ വൈകാരികമായ പ്രസംഗം. ഞാൻ ആ പ്രസംഗം ഇക്കഴിഞ്ഞ ദിവസവും കേട്ടു. ഈ പ്രസംഗം ശ്രദ്ധിച്ചതിന് ശേഷം അന്ന് അദ്ദേഹത്തിന്റെ സംസാരം, സക്കരിയ കരഞ്ഞുകൊണ്ട് സെൽഫി എന്ന് നടത്തിയ പ്രസംഗം, നിന്റെ പിന്നാലെ ചില ആളുകൾ വരും, നിന്നെ അവർ പുകഴ്ത്തി പറയും, നിന്നെ അവർ കൊണ്ടുപോകും, നിന്നെ അവർ കറിവേപ്പില പോലെ വലിച്ചെറിയും. സക്കരിയ നീ അതിന് നിന്നു കൊടുക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിക്കൊണ്ട് അന്ന് ജാമിയ സലഫിയയുടെ മദീനത്തുൽ ഉലൂമിന്റെയോ അല്ലെങ്കിൽ ജാമിയ സലഫിയയുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ ഒപ്പിട്ടതിനു ശേഷം കെട്ടിപ്പിടിച്ച് ഒന്നിച്ച് വണ്ടിയിൽ കയറി യാത്ര പുറപ്പെടുന്ന ഒരു രംഗത്തെ കുറിച്ച് സലഫി പറയുന്നുണ്ട്. അത് ആത്മാർത്ഥമായിരുന്നു. അത് തിരിച്ചറിയാൻ സക്കരിയ സലാഹി താങ്കൾക്ക് കഴിഞ്ഞില്ലേ? താങ്കളെ ഉപയോഗപ്പെടുത്തേണ്ടവർ ഉപയോഗപ്പെടുത്തി, താങ്കളെ കൊണ്ട് നേടേണ്ടവർ നേടേണ്ടതെല്ലാം നേടി. ജാമിയ അൽഹിന്ദിന് വേണ്ടി താങ്കൾ പിരിച്ചു കൊടുത്ത ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കുകൾ ഉണ്ടല്ലോ, ഇന്ന് ആർക്കാണ് അതിന് താങ്കൾ വേണ്ടത്? മദീന എന്ന് മാത്രം 1,00,000+ സക്കരിയ സലാഹി പിരിച്ചു കൊടുത്തത്. 1,00,000+ ഇതിന് സക്കരിയ സലാഹിനെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇല്ല, സക്കരിയ സലാഹി ഔട്ട് എന്ന് മാത്രല്ല, സക്കരിയ സലാഹി തന്നെ തന്റെ സങ്കടങ്ങൾ പല ഘട്ടങ്ങളിലും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ, ഈ അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ഈ ജിന്നുവാദികൾ മാറി എന്ന കാര്യം സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ സക്കരിയ സലാഹിയെ ഉപയോഗം കഴിഞ്ഞപ്പോ ഇവര് വലിച്ചെറിഞ്ഞു. ആവശ്യം കഴിഞ്ഞപ്പോ കറിവേപ്പില വലിച്ചെറിയുന്നത് പോലെ സക്കരിയ സലാഹിനെ വലിച്ചെറിയും. ആ അവസ്ഥയിൽ ഇന്നെത്തി എന്ന് നമ്മൾ പറയുന്നതല്ല, ഈ കോക്കസുകാരുടെയും കുതന്ത്രക്കാരുടെയും കൈകളിലെ കളിപ്പാട്ടമായി സക്കരിയ മൗലവി താങ്കൾ മാറിയത് കൊണ്ടാണ് താങ്കളെ കറിവേപ്പില പോലെ ഇവര് വലിച്ചെറിഞ്ഞത്. താങ്കൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇവര് മനസ്സിലാക്കി കെ എൻ എമ്മിന്റെ നേതാക്കന്മാരെ തലനരച്ച് അവരെ താടി നരച്ച് അവരെ ശരീരമൊക്കെ ചുക്കിളിച്ചൊലിഞ്ഞപ്പോ ഓലിക്കൊരു അറിവില്ല, ലോകം തിരിയാത്തോലാണെന്ന്. പക്ഷേ അള്ള നൽകിയ പക്വതയും അള്ള നൽകിയ പാകതയും അള്ള നൽകിയ വെളിച്ചവും കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നയിച്ചവരായിരുന്നു അവർ. ഇതിനെതിർക്കാൻ വന്നവരുടെയും ഇതിനെ തളർത്താൻ വന്നവരുടെയും ഇതിനാക്ഷേപിക്കാൻ വന്നവരുടെയും അവസ്ഥാ വിശേഷങ്ങളിൽ നിന്താ ഇന്ന് സക്കരിയ സലാഹി തന്നെ അത് പറയുന്നത് കേട്ടോളൂ. പിന്നെ പറഞ്ഞാ പറയാ, എപ്പോഴാ നീ പറയാ, എപ്പോഴാ പറയുന്നത്? നിങ്ങൾ പറയുന്നത് 6 മാസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങിയത്. 6 മാസം മുമ്പ് ഇത് ചർച്ചയായിട്ടുണ്ട്. ചർച്ചയായപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ? ഇതൊക്കെയാണ് സക്കരിയാന്റെ വാദം എന്നുണ്ടെങ്കിൽ സക്കരിയ വേറെ പോയിക്കോന്നാണ്. ദേവാസമിതിയിൽ ചർച്ച വന്നു. ചർച്ച വന്നപ്പോ പ്രധാനപ്പെട്ട ഒരാൾ പറയാം, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക, നമ്മളെ നമ്മളെ വഴിക്ക് പോകാം. പിന്നീട് പ്രധാനപ്പെട്ട ഒരാളുമായിട്ട് അമീറിന്റെ വീട്ടിൽ ഒതുക്കുന്ന ചർച്ച ഉണ്ടായി. അയാളും ചർച്ചന്റെ അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ നമ്മളിപ്പോ തന്നെ പിരിയാ നല്ലത്. നമ്മുടെ സംഘടന ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകുക, നമ്മളെ നമ്മളെ വഴിക്ക് പോകുക. ഇപ്പൊ തന്നെ പിരിയാ നല്ലത്. സംഘടന ഉണ്ടാക്കണതിന് പിന്നെ പിരിയാ നല്ലത്. ഉണ്ടാക്കിയാ പിന്നെ പ്രശ്നമാവുള്ളൂ. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ എല്ലാ സ്റ്റിയറിംഗും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളേറ്റ് ജാമിയൽ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു. ചർച്ച തുടങ്ങി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയാണ്, ഞാനും ഉണ്ട്, തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളും ഉണ്ട്, അയാളും ഉണ്ട്. അയാൾ പറയും, സക്കരിയ, സക്കരിയാക്ക് എങ്ങനെ ഇവിടെ വേറൊരു സലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ സക്കരിയക്ക് വേറെ പോകാം. സക്കരി വേറെ പോയിക്കോ, എന്നിട്ട് അതിനെ പറ്റി ആളെയും കൂട്ടിക്കോ. ഇവിടെ ഈ ഒരു സെറ്റപ്പാണ്, ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ. എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് നടക്കുക, അതൊക്കെ തരം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോ സംഘടന ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് സക്കരി സക്കരിയാനെ വയ്ക്കു വയ്ക്കോ, നമ്മളെ നമ്മളെ വയ്ക്കോ. ഇവിടുത്തെ മസലത്തിറച്ച ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. ചർച്ച തുടങ്ങി 2 മിനിറ്റില്, 2 മിനിറ്റ് എക്കരണ്ട് എന്റെ പണിയൊക്കെ പോയിക്കോ. കേരള നദുവത്തുൽ മുജാഹിദീന്റെയും കേരള ജമിയത്തുലമയുടെയും പണ്ഡിതന്മാരെടുത്ത അവരുടെ ക്ഷമയും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എത്ര മതിപ്പ് പറഞ്ഞാലാ തീര, എത്ര പറഞ്ഞാലാ തീര. ചർച്ച ചെയ്ത് പ്രബന്ധങ്ങൾ വാങ്ങി, ഖണ്ഡനങ്ങൾ നടത്തി, സംവാദങ്ങൾ നടത്തി, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകി, സക്കരിയ സലാഹിയുടെ വാദം പിഴച്ചതാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവെച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോയത്. എന്നാൽ ഇവരോ സക്കരിയ സലാഹിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തില്ല, സക്കരിയ സലാഹിക്ക് വിശദീകരണം പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്ന് കരഞ്ഞു നടന്നവരെ സക്കരിയ സലാഹിയെ മാറ്റി നിർത്താൻ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തിന് നൽകിയത്? എന്ത് സ്വാതന്ത്ര്യം സക്കരിയ സലാഹിക്ക് നൽകിയത്? എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് സക്കരിയ സലാഹിക്ക് യഥാർത്ഥത്തിൽ ഇവരെ നൽകിയത്? ഒന്നും നൽകിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ സങ്കടം പറയുന്നത് കേട്ടോളൂ. എന്നിട്ടും ഞാൻ അതിന്റെ ഉള്ളിൽ 5 മാസം, അത് സെപ്റ്റംബർ 8 പറയുന്നത്, മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി 1 കൊല്ലം തികയുന്ന അപ്പളായി പറയണത് പോയിക്കോ. ഇനിയിപ്പോ എന്റെ ആവശ്യമില്ല, നമുക്ക് സെറ്റപ്പൊക്കെ ഏതാണ്ടായി, ആളൊക്കെ ഏതാണ്ട് കൂടി, ജാമിയൽ ഹിന്ദൊക്കെ ആയി, ഇനി സക്കരി സക്കരിയാനെ വഹിക്കുക, നമ്മൾ നമ്മളെ വഹിക്കുക.
എന്തിനാണ് ഈ നാണം കെട്ട ഈ നാണം കെടാൻ വേണ്ടി ഇങ്ങനെ ഒരു ജീവിതം സലാഹി ഈ ആദർശ പ്രസ്ഥാനത്തെ പിളർത്തിയതിന്റെയും ഇതിനെ പിഴപ്പിച്ചതിന്റെയും ഒരു പറ്റം ആ സമൂഹത്തെ ശിർക്കിന്റെ വാതായനങ്ങളിലേക്ക് കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോയതിന്റെയും പരിണിത ഫലമല്ലേ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിന്ദ്യതയും ഈ ദുരന്തവും എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് എന്ത് എപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, ടീപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത നാവുകൾ കൊണ്ട് ആ നേതാക്കന്മാരുടെ മഹത്വം പറയിപ്പിച്ചില്ലേ? പടച്ചറബ് അല്ലാഹ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്, പടച്ചറബ് ഞങ്ങൾക്ക് തന്ന നിഅമത്താണ്, അല്ലാഹ് ഞങ്ങൾ അനുഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. ഞങ്ങൾ ആക്ഷേപിച്ചവരെ കൊണ്ടും ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ടും ഞങ്ങളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചവരെ കൊണ്ടും ഞങ്ങൾ അടിച്ചൊതുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചവരെ കൊണ്ടും ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ നേതാക്കന്മാരുടെ മഹത്വം പറയിപ്പിച്ചില്ലേ പടച്ചറബ്? ഇന്നിപ്പോ എന്താ ഏപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും സക്കരിയ സൊലായിക്ക് പറഞ്ഞിട്ടാണ് തീരണില്ല. ഏപ്പിന്റെ ഒക്കെ മഹത്വം എന്താ? സൊലായി തന്നെ, സൊലായിന്റെ നാവിൽ നിന്നൊക്കെ ഏപ്പിന്റെ മഹത്വം കേൾക്കാൻ എത്ര പൂതി ഉണ്ടാവും നമുക്ക്. കുറെ കാലമില്ലേ എ പി അബ്ദുൽ ഖാദർ മൗലവിനൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വലിയ വിഷമായിരുന്നു. അതുകൊണ്ട് സക്കരിയ സൊലാഹി ഒരല്പനേരം എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ മഹത്വം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. വൈകിയാണെങ്കിലും ഉദിച്ച വിവേകം സ്വാഗതാർഹമാണ് എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് പറയുന്നത്. കോലം മാറി ഇന്ന് പണക്കാരെ ആകർഷിക്കാൻ എന്താ വൈ നാം മൗലവിമാരെ ചിന്ത? അത് ബറക്കത്തുണ്ടാവില്ല മനസ്സിലാക്കണം. നമ്മള് നൂഹിന്റെ കാലത്തിൽ ആളുകളെ പറ്റി അവിടുത്തെ ആളുകൾ എന്താ പറഞ്ഞത്, ഓനെ പിൻപറ്റിയല്ല കറാതിലുന, നമ്മളെ കൂട്ടത്തിലെ താന്നോലാണ്, ബാധ്യർ റൈ, അവർക്ക് വലിയ ചിന്താശേഷി ഒന്നുമില്ല, പെട്ടെന്ന് കുടുങ്ങിപ്പോയതാന്ന്. മനസ്സിലായില്ലേ? അത് ഇന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പണക്കാരെങ്ങനെ ആകർഷിക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാരെ ചർച്ചാ വിഷയം. ഓൽക്കെങ്ങനെ ദേവത്വത്തെ ഓൽക്കെത്തണ്ടേ, ഓൽക്കെത്തണ്ടേ, ഓല് പോയില്ലേ, ഓല് കിട്ടൂലല്ലോ, അതാ മുഴുവൻ ചർച്ചാ വിഷയം. എല്ലാവർക്കും എത്തണം, നമ്മളങ്ങനെ വേർതിരിക്കാൻ പാടില്ല. ഞാൻ ഇനി മഞ്ചേരി ഉദാഹരണം പറഞ്ഞു. വി ഐ പി അജ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്, നമ്മളെ സി എം മൊലിയൊക്കെ എറണാകുളത്ത് കൊണ്ടുപോകലുണ്ട്. ഞങ്ങൾ 200,000 കൊണ്ടുപോകുന്ന കാലത്ത് 500,000 കൊണ്ടുപോവുക. ഹറമിന്റെ തൊട്ടുമ്പിൽ സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുക. അപ്പൊ എ പിന്റെ അടുത്ത് വന്നിട്ട് ബാബുസോട്ട് പറഞ്ഞു, അങ്ങനത്തെ അജ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ കുറെ ആളെ കൊണ്ടുവന്ന് തരാം, നമുക്ക് സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്തമല്ല, അവര് പൈസ ചെലവാക്കിയിട്ടല്ല മൗലവി, അവര് ചെയ്തിട്ടോട്ട് നിങ്ങൾക്ക് എന്താ? ബാബുസേട്ട് എങ്ങനെ കച്ചവടക്കാർക്ക് അതൊക്കെ പറ്റും, നമ്മളൊരു ദീനി സംഘടനയാണ്, നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്യൂല, നമ്മളൊരു ഒരറ്റ അജ് നടത്തും, അതിലെല്ലാവർക്കും പോരാ. പാവപ്പെട്ടവും പൈസ ഒരു കുട്ടി നോക്കി ഓനും പോരാ, വലിയ പൈസക്കാരനും നമുക്ക് ഒറ്റ അജ്ജ്, ഒരൊറ്റ മിനയിലെ ടെൻറ്റ്. അതെ, മതസംഘടനകൾക്ക് പറ്റുമെങ്കിൽ കച്ചവടക്കാർക്ക് എന്ത് നടത്താൻ നടത്തിക്കൊള്ളിയാണ്. ആ പറഞ്ഞ എ പിന്റെ മനസ്ഥിതിയാണ് ഞാൻ പ്രോഫ്കോണിലും ഫോക്കസിലും പറയണത്. അതൊരു ദീനി നേതൃത്വത്തിന്റെ മറുപടിയാണ്, അതേ എനിക്ക് അതിൽ പറയാനുള്ളൂ. പിന്നെ ആ ദീനി നേതൃത്വത്തിന്റെ മറുപടിയാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതെങ്കിൽ അതേ എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് ജംഇയ്യത്തുൽ ഉലമയുടെയും കെ എൻ എമ്മിന്റെയും നേതൃത്വത്തിൽ നിന്ന് താങ്കളോട് ഈ വിഷയങ്ങളും പറഞ്ഞെന്ന്. ഇന്ന് ഇപ്പോഴെ എപ്പിന്റെ ഒക്കെ മഹത്വം ഇപ്പൊ എന്താണെന്നറിയോ? സക്കരിയ സുലൈന്റെ ഒക്കെ സംസാരം കേട്ട എപ്പിന്റെ ടീപ്പിന്റെ ഒക്കെ മഹത്വത്രം വലുതാ. ഈ സി പി സലീമും ടി കെ അഷ്റഫും ഫൈസൽ മുസ്ലിയാരൊക്കെ കാണിച്ച ചാതിയൊന്നും വിശദീകരിച്ചിട്ട് തീരണില്ല. നാട് മുഴുവൻ വിശദീകരണം അതാ പരസ്യമായിട്ട് ഇപ്പൊ ഓഡിറ്റോറിയത്തിലെ ഇപ്പൊ 1st മുതൽ മഞ്ചേരി പഴയ ബസ് സ്റ്റാൻഡിൽ പരസ്യമായിട്ട് തുടങ്ങി അല്ലേ? 1st മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആദർശ വിശദീകരണ യോഗം. ഏത് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്താൻ എവിടെ നിന്നാണോ ആദർശ വിശദീകരണ യോഗം തുടങ്ങിയത്, 2nd നവോത്ഥാനം അതിന്റെ ഉള്ളിൽ മൂപ്പരും തുടങ്ങുന്നത് മഞ്ചേരി എന്ന് തന്നെ തുടങ്ങട്ടെ. ഏതായാലും മുജാഹിദുകൾ അതിന് കാത്തിരിക്കുന്നു, നടക്കട്ടെ. അപ്പൊ അത് ഈ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ മഹത്വം തിരിച്ചറിയാൻ സക്കരിയ മൗലവി താങ്കൾക്കൊക്കെ വൈകിപ്പോയി. ഇന്ന് അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് തീരണില്ല, അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, എത്ര വലിയ ആ നിന്ദ്യതയിലേക്കാണ് ഇവരെത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രല്ലേ സംഘടനയൊന്നുമില്ലല്ലോ. എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞു സക്കരിയ മൗലവിന്റെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് സംഘടന സർക്കുലർ തന്നാൽ, ഐ സക്കരിയ സുലൈന്റെ പ്രസംഗം അതിനോട് സഹകരിക്കരുതെന്ന് സംഘടന സർക്കുലർ തന്നാൽ ആ നേതൃത്വത്തെ തള്ളിപ്പറയണം. ഇവിടെ സക്കരിയ സുലൈയെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ സക്കരിയ സുലൈയെ വിളിച്ചുകൊണ്ട് പരിപാടി നടത്തിക്കണം എന്നൊക്കെ പ്രസംഗിച്ചവരുണ്ടായിരുന്നല്ലോ. ഇന്നോ ഓല് സർക്കുലർ അയക്കാൻ തുടങ്ങി, വിളിക്കരുത്. അപ്പൊ കൂട്ടത്തിലുള്ള ഓല് തിരിച്ച് എന്താ വിളിക്കരുതെന്ന് പറഞ്ഞ അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ പരിപാടി നടത്തണം. ആരാ? നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ നാട്ടുകാരൻ സാജിദ് മൗലവിന്റെ പ്രസംഗം കൂടി കേട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു വിഷമം വേണ്ട. അതുകൊണ്ട് സാജിദ് മൗലവി ഈ ആളുകൾക്ക് തങ്ങളുടെ അനുയായികൾക്ക് ഒരു ആവേശം നൽകി. എങ്ങനെ? വിളിക്കരുത് സക്കരിയ മൗലവിയെ പോലെ സലഫി ഉലമാക്കളെ വിളിക്കരുതെന്നാണ് ചില കീറാമുട്ടികൾ പറയുന്നതെങ്കിൽ അവരെ വലിച്ചെറിഞ്ഞുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പരിപാടി നടത്തി നമ്മൾ മുന്നേറണം എന്ന് സാജിദ് മൗലവിന്റെ ഒരു ഉപദേശം. യഥാർത്ഥത്തിൽ നമ്മുടെ ദാവത്ത് മുടങ്ങിപ്പോകുന്ന
അല്ലെങ്കിൽ ഈ മനഹജ് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾക്ക് ഒരു വേദി മുടക്കുന്ന രൂപത്തിൽ ആരെങ്കിലും കീറാമട്ടികളായി രംഗത്ത് വന്നാൽ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരോടും ഈ സംഗമത്തിൽ കോർഡിനേഷനിൽ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാം അവരെ കൂടെ ഉൾപ്പെടുത്തുക. അവരതിന് തടസ്സമാണെങ്കിൽ അവരോട് സഹകരിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും സഹകരിച്ചുകൊണ്ട് നാം ഈ ദാവത്തും അതോടൊപ്പം ഇവരെ ആരെങ്കിലും നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിലക്കുകൾക്ക് അതീതമായിക്കൊണ്ട് അവരെ ദാവാ മേഖലയിൽ വിളിച്ചുകൊണ്ടും പ്രഭാഷണ ദാവാ രംഗത്ത് നാം സജീവമാകണം എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ സാന്ദർഭികമായുള്ള ഉണർത്തൽ എന്താ? ഈ കളിയാട്ടുമുക്കിൽ സാജിദ് മൗലവിയെ കൊണ്ടുവന്ന് ആദ്യത്തെ ഹനീഫ് മൗലവിയുടെ പ്രസംഗത്തിന് മറുപടി വെച്ചവരെ സാജിദ് തിരുരങ്ങാടിയെ ഒരിക്കൽ കൂടി മണ്ണിൽ കൊണ്ടുവന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി മറുപടി പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ചെറിയ വെല്ലുവിളിയാണെന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ അവസാനം പ്രസംഗിച്ച താജുദ്ദീൻ സുലൈമാൻ ഒരു സീറ്റിന്റെ ഒരറ്റത്തും ഈ സാജിദ് തിരുരങ്ങാടിനെ സീറ്റിന്റെ മറുവറ്റത്തും നിർത്തി ഒരു പ്രസംഗം കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും? നിങ്ങൾ ആദർശത്തിൽ വ്യത്യാസമില്ലെന്നല്ലേ പറയുന്നത്? ഒരേ അക്കീദയുള്ളവരാണെന്നല്ലേ പറയുന്നത്? ഒരേ മൻഹജിലുള്ളവരാണെന്നല്ലേ പറയുന്നത്? എങ്കിൽ നിങ്ങൾക്കൊരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടത്താൻ കഴിയും. ഇല്ല, എന്തുകൊണ്ടാ? അത്രയായി അധികം രണ്ട് കൂട്ടരും അതിശക്തമായ രൂപത്തിൽ ഈ പ്രസ്ഥാനത്തെ നോപിച്ചതിന് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. എന്ന് സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് മാത്രല്ല, ഇത് മടവൂരിസത്തിലേക്കാണ് ഇവരുടെ യാത്ര. ഇപ്പോ ഇത് ദർശനം, ദർശനത്തിൽ വന്നത് വിചിന്തനത്തിന് പകരണ്ടാക്കിയ സാധന. ഈ സാധനത്തിൽ ഒരു ലേഖനുണ്ട്. ഈ ലേഖനം വിചിന്തനത്തിലായിരുന്നെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലായിരുന്നു. കെ എൻ എമ്മിനൊന്നും ഇത് നാട്ടിൽ ഇങ്ങനെ ഫോട്ടോസാരെടുത്ത് കൊടുക്കും. അതായത് എഴുതിയൊരു വരി എന്താണെന്നറിയോ? വരിയും മൻഹജിലുള്ള ഭിന്നതയെ ഗൗരവപൂർവ്വം വീക്ഷിക്കുമ്പോൾ തന്നെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ വിശാലത കാണിക്കാൻ പ്രബോധകർ തയ്യാറാവണം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ വിശാലത കാണിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാകണം. എന്ത് സലഫിയത്താണ് ഇതിലുള്ളത്? ഇത് ഹുസൈൻ മടവൂർ പറഞ്ഞപ്പോ ആദർശ വ്യതിയാനം. ഈ ലേഖന എഴുതിയ ആളാ ടി കെ അഷറഫ്. ടി കെ അഷറഫ് പറഞ്ഞപ്പോ ഇത് സലഫി മന്നജി. ഇതല്ലേ മടവൂരിസം? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ വിശാലത കാണിക്കാൻ പ്രബോധകർ തയ്യാറാവണം. എന്തിനാ നമ്മൾ സലഫി പള്ളി ഉണ്ടാക്കിയത്? എന്തിനാ നമ്മൾ സലഫി പള്ളി ഉണ്ടാക്കി? നമുക്ക് വിശാലത കാണിച്ചാ പോരെ? ഇരുപത്തിമൂന്ന് പള്ളി പോയ ഒരു വിശാലത, അത് അഹ്ലു സുന്നന്റെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള കാര്യം. ഇരുപത്തിമൂന്ന് സ്കരിച്ചോളി, പതിനൊന്ന് നിസ്കരിക്കണ പള്ളിയാണ് ഒരു വിശാലത, അതൊരു അങ്ങനെ നിസ്കരിച്ചോളി. അത് കുനൂത്തോതന പള്ളിയാണ്. അപ്പൊ അവിടെ പോയി നോദിക്കോളി. ഈ വിശാലത കാണിക്കണമെന്ന് മടപൂരിസത്തിന്റെ പിഴച്ച സുറൂറിയൻ ആശയം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വളണ്ടിയർ കോറിന്റെ പിഴച്ച മസ്തിഷ്കങ്ങളിലൂടെ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചതും കയ്യോടെ പിടികൂടിയതാ മുജാഹിദ് പ്രസ്ഥാനം ഇവരോട് ചെയ്ത് തെറ്റി. ഇത് അംഗീകരിക്കുമോ? കളിയാട്ടുമുക്കിലെ എന്റെ പ്രിയപ്പെട്ട ഈ ആളുകളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് മാത്രല്ല, അടുത്ത വരിയെന്താ? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ വിശാലത കാണിക്കാൻ പണ്ഡിതന്മാർ തയ്യാറാവണം. തന്റെ മനസ്സിന് തൃപ്തി തോന്നുന്ന പണ്ഡിത വീക്ഷണം മറ്റുള്ളവരെ നിർബന്ധമായി സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുകയും അത് സ്വീകരിക്കാത്തവരെ സലഫികളല്ലെന്ന് മുദ്രകുത്തുകയും സലഫിയത്തിനെ തകർക്കുന്നവരായി വിലയിരുത്തുകയും ചെയ്യുന്നവർ നന്മയല്ല ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. വീക്ഷണ വ്യത്യാസമുള്ള പണ്ഡിതന്മാർ പ്രകടിപ്പിക്കാത്ത വാശിയും ദേഷ്യവും എന്തിനാണ് പ്രബോധകന്മാർ തമ്മിൽ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി എല്ലാരും കൂടി ഒന്നൊരു മസലത്തെ കേക്ക് നാട്ടില് നമ്മുടെ പള്ളിയെക്കാണ്ട് പിരിച്ചുവിട്ട് ഇവിടെ എ പി സുന്നിന്റെ പള്ളി പോയിട്ട് നമുക്കൊരു രാരിയത്ത് സ്വലാത്ത് എല്ലാം എന്താ കാര്യം? ഇപ്പൊ വൈസൽ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ടല്ലോ, സക്കരിയ സുലൈമാൻ മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ വിഷയത്തിന് മറുപടി പറ. ഇത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ വീക്ഷണ വ്യത്യാസങ്ങളിൽ വിശാലത കാണിക്കണമെന്നാണ് ഈ നാട്ടിലെ ജിന്നുവാദികളുടെ വാദമെങ്കിൽ എന്തിനാണ് നിങ്ങൾ മുജാഹിദുകളായത്? മടവൂരിസത്തിൽ നിന്നാ പോരെ, അല്ലെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നാ പോരെ? ഓലല്ലേ ഏറ്റവും വലിയ വിശാലത കാണിക്കുന്ന ആളുകൾ? ഒലിക നാട്ടില് പള്ളിയുണ്ട്, ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയാണോ സുന്നികളുടെ പള്ളിയാണോ തിരിച്ചറിയാൻ കഴിയില്ല. എന്താ കാര്യം? അവിടെ കുനൂത്തുണ്ടാകും, കൂട്ടു പ്രാർത്ഥന ഉണ്ടാകും, ഇരുപത്തിമൂന്ന് തറാവി നിസ്കരിക്കും, ഉറക്കെ ബിസ്മി ഓതും. എന്താ കാര്യം? അതിപ്പോ ഒരു അഹ്ലു സുന്നന്റെ പണ്ഡിതന്മാർക്ക് നിസ്സാരമായ പ്രശ്നങ്ങളിൽ ഉണ്ടായ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ വിശാലത കാണിക്കാതെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുമായി എന്തിനാണ് മുജാഹിദുകളെ പോലെ ജീവിക്കുന്നത് എന്ന് പരിഹസിച്ച് നടന്നവരുടെ ആശയങ്ങൾ തീവ്ര സലഫികളാണെന്ന് പറഞ്ഞിട്ട് ടി കെ അഷറഫ് എവിടെ? ദർശനത്തിൽ. എന്നിട്ട് ഇതോ ഇത് ആദർശവതിയാനല്ല, ഇതൊക്കെ സലഫിയത്ത് സലഫി മനേജ്. ഇതിന്റെ കുട്ടികളെ നിങ്ങൾക്ക് പഠിച്ചു
നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങൾക്ക് പിഴച്ചുപോയി. ഇത് മാത്രല്ല, ഈ വിശാലത കാണിക്കലിന്റെ ഭാഗ യഥാർത്ഥത്തിൽ ആര്യ സുലാത്തിന്റെ വിവാദം ലബ്ബാദാർമി കൊണ്ടുവന്ന സക്കരിയ സുലാഹി ഏറ്റുപിടിച്ച അത് ഫൈസൽ മുസ്ലിയർ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ച ആ കാര്യം. എന്നിട്ട് കുറ്റ സക്കരിയ സുലാഹിക്ക് മാത്രം. സക്കരിയ സുലാഹി ആ സങ്കടം പറയുന്ന ആര്യ സുലാത്തിന്റെ സങ്കടം പറയുന്നെന്ന് കേട്ടോളൂ. അപ്പൊ എന്തായാലും വെച്ചാൽ ഞാൻ 5 മാസം 6 മാസം മുമ്പ് ഇത് പറഞ്ഞിട്ടും പോകാത്തത് കൊണ്ട് എന്റെ പരിപാടിക്ക് നിയന്ത്രണങ്ങൾ വരാത്തത് അതേ പണിയത്. പിന്നെന്തായെന്ന് വെച്ചാല് പരിപാടിയിൽ ഞാൻ പറയുന്നത് ഇങ്ങനെ ക്ലിപ്പാക്കിട്ട് ബലിനെ പ്രചരിപ്പിക്കാൻ തന്നെ അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ അങ്ങനെ പറഞ്ഞു. നാരിയത്ത് സലാത്ത് കണ്ടോ അയാൾ എന്തിനാ അപ്പോൾ എടുത്തിട്ടത്? നാരിയത്ത് സലാത്ത് ഇവിടെ തന്നെ ലബ്ബാദാരിവി പറഞ്ഞു, ഫൈസൽ മുസ്യാരി പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഞാനും ലബ്ബിയും പറഞ്ഞത് രണ്ടും ശരിയാണെന്നാട്ടാ ഫൈസൽ വിചാരിച്ച്. ഫൈസൽ ഇത്ര വരെ പറഞ്ഞത് മതമുദ്ദേശിച്ച് ശരിയാണെങ്കിൽ ആ വാചകം കൊണ്ട് ഒരു ശരിക്കും വരൂല, കൂലി കിട്ടുന്ന. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് മാത്രം താഴെ തലത്തിൽ ചർച്ചയാക്കിയിട്ട് ചില ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോഴാണ് ചില ആളുകൾ പറയാൻ തുടങ്ങിയത് താഴെ തലത്തിൽ അയാളെ പുഴക്കരി അയാളെ ചൂണ്ടലും ഒക്കെ ഉണ്ട് നമ്മൾ അതിനെ തന്നെ രക്ഷപ്പെട്ടി കൊണ്ടിരുന്നു. അപ്പോഴത്തിനാൽ പിന്നെ നാരിയത്ത് സലാത്തിട്ടോന്ന് പിന്നെ ഇന്ന് അവിടെ ലബ്ബ പറഞ്ഞ പ്രശ്നമല്ലേ? ഫൈസൽ പറഞ്ഞ എന്നെക്കാൾ പറഞ്ഞു ഫൈസൽ 11 മിനിറ്റ് ഇപ്പുണ്ട് ഖത്തറിലെ ക്ലിപ്പ്. അപ്പൊ എന്നെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുപ്രചരണം തുടങ്ങി. ഞാൻ ഫോണില്ലാന്ന് കണ്ടപ്പോ പിന്നെ എന്നെ ഉന്തി പുറത്താക്കാനുള്ള ചില പരിപാടികളായിട്ടാണ് എനിക്ക് അതിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ സക്കരിയ സുലാഹി ഫോണിൽ നിന്നപ്പോ ഉന്തി പുറത്താക്കാൻ എങ്ങനെ? നാരിയ സുലാത്ത് 11 മിനിറ്റ് സക്കരിയ സുലാഹി പറഞ്ഞതും ശരി, ലബ്ബാദാരിമി പറഞ്ഞതും ശരി എന്ന് വിശദീകരിച്ച ഫൈസൽ മുസ്ലിയാരകത്ത് എന്ന് മാത്രമല്ല പുണ്ണില്ലാതെ ജില്ലയിൽ കൂലി കിട്ടുമെന്ന് കാസർഗോഡ് വിശദീകരിച്ച ലബ്ബാദാരിമി ഹക്കാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ച ഫൈസൽ മുസ്ലിയാർ ഔട്ട് അകത്ത്, സക്കരിയ സുലാഹി ഒരു പ്രാവശ്യം 2 മിനിറ്റ് പ്രസംഗിച്ച് സക്കരിയ സുലാഹി പുറത്ത്. എന്താണ് ഫൈസൽ മുസ്ലിയാരും ഈ കോക്കസും തമ്മിലുള്ള ബന്ധം? ഈ കോക്കസിന്റെ കയ്യിലെ കളിപ്പാട്ടമാണ് ഫൈസൽ മുസ്ലിയാരെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നദുബത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരത് വിശദീകരിച്ചപ്പോ വലിയ കുറ്റേരും. ഇപ്പൊ സക്കരിയ സുലാഹി പറയുന്നത് കേട്ടോളൂ ഫൈസൽ മുസ്ലിയാരെ കുറിച്ച്. മംഗളയുടെ വാദത്തിലേക്ക് പോകുന്നു. ഇവർക്ക് എന്താ അറിയോ, ഇവർ ഈ നടത്തനെപ്പ് പോയാൽ പിന്നെ സംഘടന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഇത് നമ്മളുണ്ടാക്കിയ ഘടനയല്ലേ? ഇത് ചിത്തനയാണെങ്കിൽ അതിന് മാറ്റം പറ്റിക്കൂടെ നമുക്ക്? ചിത്തനയില്ലാത്ത രൂപങ്ങൾ കണ്ടെത്തിക്കൂടെ നമുക്ക്? അതൊരു നിർദ്ദേശമായി വസ്തു അത് ചർച്ച ചെയ്തൂടെ? അത് ചർച്ച ചെയ്യുന്നതിന് പകരം സംഘടന വേണ്ട എന്നുള്ള വാദമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. പിന്നെ ഫൈസൽ മുസ്ലിയാരോട് അസൂയ ലജ്നയുടെ കത്ത് പുറത്തു വിട്ടു. എന്തൊക്കെയാ പരിഗണന അറിയാം? സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അള്ളാഹിനെ സാക്ഷ്യത്തിൽ പറയാണ്, എനിക്ക് അദ്ദേഹത്തോടൊരു അസൂയയോ അദ്ദേഹത്തോടൊരു കുശുമ്പോ അദ്ദേഹം ഈ മുഖാമുഖങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നല്ലൊരു നല്ല നിലക്ക് അദ്ദേഹം മുന്നോട്ട് പോട്ടെ. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഈ കോക്കസിന്റെ വലയിലായി. ഈ കോക്കസിന് വേണ്ടി വക്കാലത്ത് പിടിച്ച് സംസാരിക്കുന്ന തരന്താഴ്ന്ന അവസ്ഥയിലേക്ക് അയാൾ പോയി. എന്തൊക്കെയാ വടകര സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത്? ഞാൻ കോളേജ് രാജിവെച്ചാൽ വരുന്നത് എന്റെ ഈ തക്കവയുടെ കാര്യമാണ്. ഇപ്പത്തെ അല്ലെ പരീക്ഷിക്കാം, ട്രെയിനിൽ കയറാൻ പറ്റുമോ, ബസ് കയറാൻ പറ്റുമോ, വീട്ടിൽ ചെന്ന അനുജന്റെ വാരി ഉണ്ടാവില്ലേ, ഏട്ടന്റെ വാരി ഉണ്ടാവും, അങ്ങനെയൊക്കെ അയാൾ പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് എന്റെ ക്ലിപ്പ് ഇന്ന് ഞാൻ ഇരുന്ന് കേട്ടു. അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാം മതിപ്പും. അസ്ഹാബുൽ ഹവ, ഹവന്റെ ആളുകൾ സംസാരിക്കാം, പ്രമാണമുണ്ടായിട്ടും തന്നിഷ്ടത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് അദ്ദേഹം തളർന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്ന ചില മദീനിമാരിൽ കുലുങ്ങി തിരിച്ചു കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അപ്പൊ ഈ രൂപത്തിൽ പരിഹാസം, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വസ്തുതകള്, നമുക്കൊരു കാര്യം നടത്താൻ കഴിയൂലെന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഹുക്കുമ് മാറുമോ? അപ്പൊ ഈ രൂപത്തിൽ ഫൈസൽ മുസ്ലിയാരി കോക്കസിന്റെ കയ്യിൽ കോക്കസിന്റെ കയ്യിൽ പെട്ടുപോയി എന്ന് സക്കരിയ സുലാഹി ഞങ്ങളിത് എന്ന് പറഞ്ഞതാ? വളണ്ടിയർ കോറിന്റെ മസ്തിഷ്കവും ചിന്തയുമായി മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്താൻ ഇറങ്ങിയ കോക്കസിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ് നിങ്ങളെന്ന് എന്ന് മുജാഹിദുകൾ പറഞ്ഞതാ? എന്ന് മുജാഹിദുകൾ പറഞ്ഞതാ? അന്ന് കെ എൻ എമ്മിനെ എതിർത്ത് നേതാക്കന്മാരെ പരിഹസിച്ച് വിമർശിച്ച് ഇങ്ങനെ നടന്നിരുന്നു. എല്ലാരെയും വിമർശിച്ചു, എല്ലാരെയും പരിഹസിച്ചു. ഇന്നോ? ഇന്ന് അവന്റെ ആളുകൾ എന്ന് മാത്രമല്ല മടപൂരികളെക്കാളും വലിയ ഹദീസ് നിഷേധത്തിലാണ് ഫൈസൽ മുസ്ലിയാർ എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് സക്കരിയ സുലാഹി തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. സക്കരിയ സുലാഹിനെ തിരിച്ചു പറഞ്ഞതോ? സക്കരിയ സുലാഹി ആഗോള വിഡ്ഢിയാണ്. ആര്? ഫൈസൽ മുസ്ലിയാരുടെ ഭാഷ. ഇപ്പൊ ഹദീസ് പണ്ഡിതനും ഇല്ല, ലോകത്ത് കിതാബ് തിരിയുന്നവരും ഇല്ല. ജക്കരി എന്തൊക്കെ ഇരുന്ന് നാട്ടത്തെ പ്രസംഗം ജക്കരിയ സുലാഹി ഒരു തട്ടിലും കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരെ മുഴുവൻ മറുതട്ടിലും വെച്ചാൽ സക്കരിയ സുലാഹി ഇരിക്കുന്ന തട്ട് താന്നിരിക്കുമെന്ന് പ്രസംഗിച്ചവരെ ആ സക്കരിയ സുലാഹി ഇന്നെന്തേ ഹദീസുകളൊക്കെ മറന്നുപോയോ? ജക്കരിയ സുലാഹിന്റെ എൽമക്ക് ആകാശത്തേക്ക് ഉയർന്നു പോയോ? ഇന്നെന്തേ സക്കരിയ സുലാഹി പണ്ഡിതനല്ലേ?
ഇത് കെ എൻ എമ്മിന്റെ നേതാക്കന്മാർ എന്ന് പറയാൻ തുടങ്ങിയത് എന്ന് വിശദീകരിക്കാൻ തുടങ്ങിയതാ ഇന്ന് അവർക്ക് മനസ്സിലായത്. മാത്രല്ല നിങ്ങൾക്ക് അറിയോ ഫൈസൽ മുസ്ലിം 27 ആളുകളാണ് ജാമിയത്തുൽ ഹിന്ദിന്റെ അതിന്റെ ട്രസ്റ്റിലുള്ളത്. അപ്പോ കുഞ്ഞോമോറപ്പൂരിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൂടെ എന്ന് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ജിന്നുവാദി നേതാവുണ്ട്, അബുദാബിയിലുള്ള കെ കെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാൾ. അയാൾ പറഞ്ഞു പറപ്പൂർ കുഞ്ഞോമത് പോലെ തന്നെ ഉൾപ്പെടുത്തിക്കൂടെ. അപ്പൊ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു അത് സക്കരിയ മൗലവി 27 ഇന്ന് പുറത്തു പോയില്ല, അപ്പൊ 26 ഒരാള് അല്ല 28 ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാള് പറഞ്ഞു ഒരാളെയും കൂടി ചേർത്ത് ഒറ്റയാക്കി കൂടെ നമുക്ക് 29 ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു അത് പറ്റില്ല, അത് വേണ്ട, സക്കരിയ സുലൈ പോയപ്പോ സ്വാഭാവികമായിട്ട് 27, ഇനി ഈ പറപ്പൂരിനെ കൂടി ഉൾപ്പെടുത്തി 28, അതുകൊണ്ട് പിന്നെ ഒരാളെയും കൂടി ഉൾപ്പെടുത്തേണ്ടത് അത് വേണ്ട. അപ്പൊ ഇയാൾ പിന്നെയും വിട്ടില്ല, ഇയാൾ രണ്ടാമതും പറഞ്ഞു അല്ല അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണൻ, വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ പറഞ്ഞു അത് നമുക്ക് മാറ്റാനും കുറക്കാനൊക്കെ ഇതുണ്ട്, പറപ്പൂര് നമുക്ക് ഇപ്പൊ ഏതായാലും വേണ്ട. ആര്? ഫൈസൽ മുസ്ലിയാർ. എന്താ കാര്യം? ഫൈസൽ മുസ്ലിയാർക്ക് 10-ാം ക്ലാസ് ജയിച്ചോ തോറ്റോ എന്നുള്ള വലിയ ചർച്ച ജാമ്യത്തിൽ ഇതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് മാറ്റണോ വേണ്ടെന്ന് വിഷയത്തിൽ അവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കണ്ട. അതിശക്തമായ ചർച്ച ഫൈസൽ മുസ്ലിയാരുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ജാമ്യത്തിൽ ഇതുപോലത്തെ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഫൈസൽ മുസ്ലിയാരെ പോലത്തെ 10-ാം ക്ലാസ് ഒക്കെ ജയിക്കാത്ത ഒരാൾ ഇനി അത് ജയിച്ച് നാളെ സർട്ടിഫിക്കറ്റും കൊണ്ടുവരണ്ട. എന്തായാലും അതിന്റെ തൊട്ടപ്പുറത്തെ അതിന്റെ അപ്പുറത്തേക്ക് മൂപ്പർ എന്തായാലും പോയിട്ടില്ലെന്ന് രഹസ്യമായിട്ട് രഹസ്യമായ അങ്ങാടിപ്പാട്ടായി പലരും പറഞ്ഞു നടക്കുന്നവരൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു എന്റെ മേത്തേക്ക് അതിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും പറപ്പൂരിനെ പോലത്തെ ഒരാളയിൽ വന്നാല് കുഞ്ഞോറപ്പൂര് ഇപ്പൊ എന്റെ മൂളിക്കാണ്ട് കയറുമല്ലോ. അതുകൊണ്ട് എന്താ പറപ്പൂര് അതിന്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. ഇപ്പൊ എന്താ പറപ്പൂര് ഗുമസ്തപ്പണി, ഫൈസൽ മുസ്ലിയാരെ ഗുമസ്തപ്പണി ആര്? പറപ്പൂര് ജാമ്യത്തിൽ ഇന്ത്യയിലെ. കുഞ്ഞോമോറപ്പൂര് എവിടെ കിടക്കണം വിദ്യാഭ്യാസ രംഗത്ത്? ഈ 10-ാം ക്ലാസ് ജയിക്കാത്ത അല്ലെങ്കിൽ 10-ാം ക്ലാസ് ജസ്റ്റ് പാസ്സായ ഫൈസൽ മുസ്ലിയാർ എവിടെ? എന്താ ഫൈസൽ മുസ്ലിയാർ യൂണിവേഴ്സിറ്റിന്റെ പ്രിൻസിപ്പൽ? ആ പ്രതിസന്ധിയാണ് നിങ്ങളെ ഈ കോലത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാ ഫൈസൽ മുസ്ലിയാർക്ക് കോക്കസിന് വിടാൻ പറ്റാത്തത്. വിട്ട ഫൈസൽ മുസ്ലിയാർ പുറത്ത, ജാമ്യത്തിൽ നിന്ന് പുറത്തു, അതിന്റെ പേടി. അതുകൊണ്ടാ സക്കരിയ സുലാഹി പിരിച്ചു. ഇന്നലെ ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഇന്നലെ മദീനയിൽ നിന്ന്, മദീനയിലെ കുട്ടികൾ ആകെ നിരാശരായി. മദീനയിൽ സക്കരിയ മൗലവി മദീന മാത്രം ജാമ്യത്തിൽ നിന്ന് 10 ലക്ഷത്തിലധികം രൂപ അവിടുത്തെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആള് വളരെ കൃത്യമായി പറഞ്ഞു 10 ലക്ഷത്തിലധികം മദീനെന്ന് മാത്രം സക്കരിയ സുലാഹി പിരിച്ചു കൊടുത്തതാ. എന്താ ഇവര് പ്രസംഗിച്ചു നടന്ന് കെ എൻ എമ്മിന്റെ പള്ളി എന്ന് പറയാൻ പറ്റുമോ? എല്ലാ മുജാഹിദീങ്ങളും കൂടി പൈസ കൊടുത്ത് ഉണ്ടാക്കിയ പള്ളിയല്ലേ, അതുകൊണ്ട് കെ എൻ എമ്മിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ? എ പി അവിടെ ഇരിക്കുന്ന ആളല്ലേ എന്ന് പ്രസംഗിച്ച് നടന്നവരല്ലേ സക്കരിയ മൗലവിയുടെ വിയർപ്പ് തുള്ളികൾ ജാമിയത്തുൽ ഹിന്ദിന്റെ ഭിത്തികളിൽ ഇല്ലെന്ന് പറയാൻ കഴിയുമോ? കൊടുക്ക് സക്കരിയ സുലാഹിക്ക് ഒരു സീറ്റ് ജാമിയത്തുൽ ഹിന്ദിൽ കൊടുക്കോ? നിങ്ങൾ കൊടുക്കുമോ അതിന്റെ ട്രസ്റ്റ് ബോർഡിൽ? ഇല്ലേ, പിടിച്ചാണ്ട് പുറത്താക്കി. എന്താ കാര്യം? അപ്പൊ സക്കരിയ സുലാഹി കൊടുത്ത ലക്ഷങ്ങളില്ലേ? സക്കരിയ സുലാഹി പിരിച്ചു കൊടുത്ത പൈസ ഇല്ലേ? ആ പണം എന്ത് ചെയ്ത്? അപ്പൊ അതൊന്നും ചോദിക്കാൻ പാടില്ല. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഈ ആളുകളെ, സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ. സലഫി മനേജ് എന്തായിരുന്നു? സലഫി മനേജ് ഇപ്പോഴോ? ഇപ്പൊ സലഫി മനേജ് ഒന്നും കേൾക്കാൻ തന്നെ ഇല്ല. സലഫി മനേജ് ഒന്നും പറയണെന്ന് ഒഴിക്കും ദേഷ്യായി. ഇപ്പൊ ഒരു മനേജിന്റെ കോലപ്പെ നമ്മൾ കണ്ട് വിശാലത കാണിക്കണം, എല്ലാരും കൂടി വിശാലത കാണിച്ച് നാളെ നമ്മൾ കുനൂത്ത് ഓതാൻ തുടങ്ങിക്കോളി. അത് വിശാലതല്ല, അലിസുന്നന്റെ പണ്ഡിതന്മാർക്കിടയിലെ വിശാലതല്ലേ അത്? 11 നമ്മുടെ പള്ളിയേക്കാണ് പൂട്ടിയിട്ട് നമുക്ക് മഹല്ല് പള്ളിയിലേക്ക് തിരിച്ചു പോകാം. എന്താ കാര്യം? അത് അഖിലുസുന്നന്റെ പണ്ഡിതന്മാർക്കിടയിലെ വിശാല വീക്ഷണല്ലേ? 23 നിസ്കരിക്കാതെ 11 പള്ളിയിൽ മാറി നിസ്കരിച്ചതിന്റെ പേരിൽ ഈ നാട്ടിലെ മഹല്ലത്തുകളിൽ അടിച്ച് ഞങ്ങളുടെ കാക്കമാരെയും ഞങ്ങളുടെ കാരണവന്മാരെയും തെരുവുകളിൽ തെരുവ് മൃഗങ്ങളെ പോലെ തല്ലിയ കാലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിശാലത കാണിച്ചാൽ മതിയായിരുന്നെങ്കിൽ പറഞ്ഞു തന്നുകൂടായിരുന്നു അക്കലാനികളെ നിങ്ങൾക്കത്? ഇന്നാണോ തോന്നണത്? കുനൂത്തോതാതെ മാറി നിന്നതിന്റെ പേരിൽ പള്ളി വരാന്തകളിൽ പള്ളി സ്വപ്പിൽ ഹൗസിലിട്ട് മുക്കി മരിക്കാറായപ്പോ അതിന് പിടിച്ച് ബ്രോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ചരിത്രങ്ങൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രക്തത്തിലുണ്ട്. ഇതിന്റെ പേരില്ല കുനൂത്തോതാത്തതിന്റെ പേരിൽ അഖിലുസുന്നന്റെ പണ്ഡിതന്മാർക്കിടയിലെ കാര്യത്തിൽ വിശാലത കാണിച്ചാൽ മതിയെങ്കിൽ ഇതാണ് ചെയ്തുകൂടായിരുന്നു. അപ്പൊ ആ വളണ്ടിയർ കോറിന്റെ ചിന്തയും വളണ്ടിയർ കോറിന്റെ പ്രവർത്തനവും ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് എന്ന് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സലഫി മനേജ്, എന്ത് സലഫി മനേജ് ഇപ്പൊ ഉള്ളത്? 2012 December 29 കോഴിക്കോട് മുജാഹിദ സമ്മേളനത്തിൽ ഐക്യത്തിന് വേണ്ടി പ്രസംഗിച്ച ഹുസൈൻ സലഫി എന്ന് പറഞ്ഞല്ലോ. ഹുസൈൻ സലഫിക്ക് പറയാൻ കഴിയുമോ താങ്കൾക്ക് അവരുടെ ഗ്രൂപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെന്ന്? ഹുസൈൻ സലഫിക്ക് പറയാൻ കഴിയുമോ?
മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർത്താനുള്ള സകല യോഗ ഉദ്ഘാടനം ചെയ്തിട്ട് മൂപ്പർ എന്ത് ചെയ്യണേ, സമ്മേളനഗരി വന്നിട്ട് എല്ലാവരും ഐക്യപ്പെടണമെന്ന് പ്രസംഗിക്കണത്, എല്ലാരും ഐക്യപ്പെടണമെന്ന് പ്രസംഗിക്കണത്. അല്ല ഞങ്ങൾക്ക് തന്ന, തങ്ങൾ കടപ്പുറത്ത് പ്രസംഗിച്ചല്ലോ, ഫൈസൽ മുസ്ലിയാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഇൽഹാം കൊണ്ടാണ് ഗ്രന്ഥങ്ങൾ പോലും കൈകളില്ലാതെ ഫൈസൽ ഉസ്താദിന് മറുപടി പറയാൻ കഴിയുന്നത് എന്ന്. അള്ളാഹുവിന്റെ ഇൽഹാം പ്രത്യേകമായി വർഷിക്കപ്പെടുന്ന ആളാണ് ഫൈസൽ മുസ്ലിയാരെന്ന് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഹുസൈൻ സലഫി താങ്കൾ പ്രസംഗിച്ചത്. ആ ഹുസൈൻ സലഫിന്റെ വാക്ക് കെ എൻ എമ്മിനാണ് നേരെ. എന്താ കാര്യം, ഇവരുടെ കുതന്ത്രങ്ങളെയും കുത്തുത്തിരിപ്പുകളെയൊക്കെ നേതൃത്വത്തിന് കയ്യോടെ പിടികൂടി പുറത്തെറിയാനുള്ള പടച്ചറപ്പ് കൊടുത്ത പ്രത്യേക ഇൽഹാം എന്ന് ഞങ്ങൾക്ക് വേണേ പറയാം. ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളുടെ പണ്ഡിതന്മാരെ കുറിച്ച്. അപ്പൊ ഇവർക്ക് സലഫിയത്തില്ല, ഇവർ മനഹജ് ഉണ്ടാക്കി. ഒരു ആറ് ദിവസം കോഴിക്കോട് ഒരു ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് 2013 ഏപ്രിൽ മുതൽ മെയ് മാസം വരെ ഒരു ആറ് ദിവസം രാവിലെ 7 മണിക്ക് വരും എല്ലാവരും കോഴിക്കോട്ടേക്ക്, 40 ആള്. എന്നിട്ട് ഏതോ ഒരു പോയത്തക്കാരൻ, ഇവരെ ഭാഷയിൽ ഏതോ ഒരു പോയത്തക്കാരൻ കൊടുത്ത 55 റുപ്യ ഉണ്ട്, പോത്ത് വരട്ടിയതും മോരുകറിയും അതുപോലെ തന്നെ ഈ അപ്പും വെള്ളപ്പോ ഒക്കെ തിന്ന് വയറൊക്കെ നിറച്ചിട്ട് മനഹജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ വൈസൽ മുസ്ലിയാരോട് ചോദിച്ചു, എന്തിനാ ഇപ്പൊ നമ്മളിങ്ങനെ ഒരു മൻഹജ് ഉണ്ടാക്കുന്നത്? അപ്പോളോ അതിപ്പോ നമ്മൾ കരുവള്ളിനൊക്കെ പോലത്തെ ആൾക്കാരുണ്ട്, കരുവള്ളിക്കൊക്കെ ഇപ്പോ 10-94 വയസ്സായി, മൂപ്പർക്ക് ഇപ്പൊ ഏതായാലും മൻഹജ് അവസാന കാലമായി. ഇനി നമ്മുടെ ഗ്രൂപ്പുകൾക്ക് മൂപ്പർ എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് യോഗങ്ങൾക്ക് കൊണ്ടുവരാന്നല്ലാതെ മൂപ്പർക്ക് ഇപ്പൊ നമ്മൾ മൻഹജ് പഠിപ്പിച്ചു കൊടുക്കാൻ പോകണ്ട. എന്നാലും മൻഹജ് നമുക്ക് ആവശ്യമാണ്, കാരണം കുഞ്ഞോമത് പറപ്പൂരെ പോലത്തെ ആൾക്കാരുണ്ട്. പറപ്പൂരിനൊന്നും ഇപ്പൊ നമ്മള് കരുവള്ളിനെ സ്വീകരിക്കണത് പോലെ സ്വീകരിക്കാൻ പറ്റില്ല, കാരണം ഒരു മൻഹജും ഇല്ലാത്ത ശുദ്ധ അഖലാരികളാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ മീറ്റിംഗിൽ എന്തിനാ മൻഹജ് ഉണ്ടാക്കുന്നത്, ഈ രണ്ടാളുകളുടെ പേര് പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയാണ് അത്ര മൻഹജ് ഉണ്ടാക്കിയത്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇത് അവര് തന്നെ അബ്ദുറഊഫ് നദ്വി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. മൻഹജ് തയ്യാറാക്കുന്നത് അത് അറബികളെ കാണിക്കാനാണ്, നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി പറയാനാണ്. രണ്ട് യോഗങ്ങളിൽ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു ഈ മൻഹജ് തയ്യാറാക്കുന്നത് ഈ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇനി വേറെ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നവരുണ്ടാകും, അവർ നിലപാട് അംഗീകരിക്കുന്നവരാകുകയില്ല. അപ്പൊ അത്തരം ആളുകൾ ഉണ്ടായാൽ വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ പിന്നെ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തി നമ്മുടെ നിലപാടിന്നതാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകൾ മാത്രം ഇതിലേക്ക് വന്നാൽ മതി. എന്നിട്ട് അതിൽ ഉദാഹരണമായി പറഞ്ഞത് കരുവള്ളിയെ കുറിച്ചുള്ള ചർച്ച വന്നു. കരുവള്ളിയെ നമുക്ക് വിടാം, പലരും പറഞ്ഞായി പറയാം കരുവള്ളിയെ നമുക്ക് വിടാം, കാരണം എന്താ അദ്ദേഹം പ്രായം ചെന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന മേഖലയിൽ ഉപയോഗപ്പെടുത്താമെന്നല്ലാതെ അയാളെ പോയി മനസ്സിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ നിൽക്കണ്ട, അയാളെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഉപയോഗപ്പെടുത്താം. എന്നാൽ അങ്ങനെ പോരാ, ചില ആളുകൾ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് തുറന്നു തന്നെ പറയാമല്ലോ, കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ, അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ തന്നെ കരുവള്ളിനെ പോലെ നമ്മൾ സ്വീകരിക്കേണ്ട ആളല്ല. അപ്പൊ അയാളുടെ നമ്മളിത്, അപ്പൊ കരുവള്ളിനെ പോലെ സ്വീകരിക്കാൻ പോലും പറ്റാത്ത ആളാണ് ആര്? കുഞ്ഞു. അപ്പൊ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെ മാമോദീസ മുക്കാനാണ് സലഫി മനേജ് എന്ന് പറഞ്ഞ ഇതുണ്ടാക്കാൻ വേണ്ടി ഇവരൊരാറ് ദിവസം പോത്ത് വരട്ടിയതും ഈ മോര് കാച്ചിയതും വെള്ളപ്പോം തിന്നിട്ട് കോഴിക്കോട് 55 റുപ്യ ഏതൊരു പോയത്തക്കാരൻ കൊടുത്തതും വാങ്ങിയിട്ട് റൂം എടുത്ത് അവരെ മനേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. എന്റെ പറപ്പൂര് കുഞ്ഞു മുഹമ്മദ് മൗലവി, ഇത്രയും വലിയൊരു നിന്ദ്യതയിലേക്ക് താങ്കൾ പോകരുതായി, ഇത്രയും വലിയ നിന്ദ്യതയിലേക്ക് താങ്കൾ പോകരുതായിരുന്നു, താങ്കളെ വിശ്വാസമില്ലാത്ത. അപ്പൊ എന്നിട്ട് ഇന്നലെയും കുഞ്ഞോമ വറപ്പൂര് ഫൈസൽ മുസ്ലിയാരൊപ്പം പ്രത്യേകിക്കണ, ഫൈസൽ മുസ്ലിയാരെ വിശ്വാസം എന്താ? ഈ കുഞ്ഞോമ വറപ്പൂരിന് മൻഹജ് ഇല്ല, മൂപ്പരിക്ക് മാമോദീസ മുക്കി മൂപ്പരൊന്ന് മൻഹജ് പഠിപ്പിക്കാനാണ് നമ്മൾ ഈ മൻഹജ് തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ച്. എന്നിട്ട് മൻഹജ് ഇല്ലാത്ത പറപ്പൂരിനെ വെച്ചിട്ട് മൻഹജ് ഉള്ള ഈ ഞാൻ എങ്ങനെ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പോലും ആലോചിക്കാൻ കഴിയുന്നില്ല. അവസാനം പറഞ്ഞിട്ടുള്ളൂ, നമ്മളിത് രണ്ട് യോഗത്തിൽ പറഞ്ഞത് കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെയാണ്. ഇത് പറപ്പൂരിന് സലഫിയത്ത് ഇല്ലാത്തത് കൊണ്ടാണോ, നമുക്കൊക്കെ പരിപൂർണ സലഫിയത്ത് ഉള്ളത് കൊണ്ടാണോ അവിടെ പറപ്പൂരിനെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഈ രൂപത്തിൽ എത്ര അപകടകരമായ ഒരു അവസ്ഥാവിശേഷമാണ് നിലകൊള്ളുന്നത്. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കരുവള്ളിന് നമ്മുടെ ഗ്രൂപ്പ് യോഗ എത്ര ബാലിശ, എത്ര അപകടകരമായ ചിന്തയാണ് ഇവരുടെ മനസ്സിലുള്ളതെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര അപകടകരമായ ചിന്ത. കരുവള്ളി മുഹമ്മദ് മൗലവിയെ പോലെ വയോധികരായ പണ്ഡിതന്മാരെ തെറ്റുധരിപ്പിച്ച് കൂടെ നിർത്താനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തി ചില പേനയുദ്ധികളെ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ മനസ്സുകളിൽ നിശ്ചയിക്കും. ഇവരെ മനസ്സിലെ വിശ്വാസം എന്താ? കരുവള്ളിക്കൊന്നും മനേജില്ല, പക്ഷെ ഈ പ്രായത്തിലൊന്നും മൂപ്പരെ പഠിപ്പിക്കാൻ പോകണ്ട, 94 വയസ്സായില്ലേ. അള്ളാഹിന്റെ റസൂലിന്റെ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ മറന്നുപോയോ? അബൂതാലിബ് മരിക്കാൻ കിടക്കുമ്പോൾ പ്രവാചകൻ നിന്ന് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? സ്വർഗത്തിലേക്ക് എത്താൻ. കരുവള്ളി മുഹമ്മദ് മൗലവിക്ക് മനേജ് ഇല്ലാതെയാണ് മരിച്ചു പോകുന്നത് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ആ കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ പരലോകം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പേടിക്കാൻ കഴിയാത്തത്?
കരുവള്ളിക്ക് മന്യജില്ലത്രേ, കുഞ്ഞോമറുപ്പൂരിന് മന്യജില്ലത്രേ. അവർക്കൊക്കെ മന്യജുണ്ടാക്കി അവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുതിയ മന്യജുണ്ടാക്കാൻ ഫൈസൽ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു ദൗറ ആറീസം കോഴിക്കോട്. എത്ര എത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ, എത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ ഈ ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നുപോയി, ഈ ഒരവസ്ഥയിലേക്ക് ഇവർ മാറിപ്പോയി. എന്റെ സ്നേഹിതന്മാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. എത്ര ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച തൗഹീദിന്റെയും ആദർശത്തിന്റെയും വിജയം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളുടെ വിജയമാണ്. നിലപാട് ഏത് കാര്യമാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് തെറ്റാണെന്ന് ഇവർക്ക് പറയേണ്ടി വന്നത്? ആകെ പറയാണ്ട് എന്തെന്തായിരുന്നു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനൊന്നും വാദപ്രതിവാദവും വെല്ലുവിളിയും കേൾക്കാൻ തന്നെ ഇല്ല. ഇപ്പൊ മുമ്പെന്തായിരുന്നു, മുമ്പ് സക്കരിയ സുലൈമാന്റെ വെല്ലുവിളി ഇവിടെ നമ്മൾ കേൾപ്പിച്ചിരുന്നു. ഇന്ന് ഫൈസൽ മുസ്ലിയാരുമായി വാദപ്രതിവാദം നടത്തിയാൽ നാളെ ഞങ്ങൾ തയ്യാർ അല്ലേ, നാളെ ഞാൻ റെഡി. ആ ഫൈസൽ മുസ്ലിയാരുമായുള്ള സംവാദം കഴിഞ്ഞിട്ട് കാലം എത്രയായി? സക്കരിയ മൗലവി താങ്കളെ കണ്ടിട്ടില്ലല്ലോ, താങ്കളെ കേട്ടിട്ടില്ലല്ലോ, താങ്കളെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് വേറൊരാള് വെല്ലുവിളി. ആ വെല്ലുവിളി എന്താ? അയാൾക്ക് പിന്നെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഒരു തമാശയായതുകൊണ്ടും ആ വെല്ലുവിളി നമുക്ക് തൽക്കാലം ഒന്ന് കേൾക്കാം. മാസം സമാപിച്ചിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് വലിയ നേട്ടങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നു ഈ സംവാദം. സലഫി തന്നെ അടുത്ത സംവാദങ്ങളിലേക്ക് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ആ വെല്ലുവിളി നമ്മൾ സ്വീകരിക്കുകയാണ്. അള്ളാഹു അക്ബർ. വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അദ്ദേഹം തന്നെ അറിയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ കത്ത് കിട്ടിയാൽ ഉടനെ ഇൻഷാല്ലാ അടുത്ത വാദപ്രതിവാദം, അടുത്ത സംവാദം ആരംഭിക്കുകയായി. ഇനി അങ്ങോട്ട് മുഖാമുഖങ്ങളുടെ കാലം തുടരുന്നതോടുകൂടി യഥാർത്ഥമായ വാദപ്രതിവാദത്തിന്റെ കാലം തുടങ്ങുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പത്തപ്പിരിയൻ സംവാദം കഴിഞ്ഞിട്ട് അന്ന് എടവണ്ണ സ്റ്റേജ് കിട്ടിയപ്പോ ഉപരി പ്രസംഗിച്ച വാക്കുകളാ. സുഹൈർ മൗലവി, താങ്കൾ ഈ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ, താങ്കൾക്ക് ഈ പറഞ്ഞ വാചകത്തോട് താല്പര്യമുണ്ടെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞ കാര്യത്തോട് താങ്കൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, താങ്കളത് സത്യസന്ധമായി പറഞ്ഞതാണെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനം അത് എത്ര സ്ഥലത്ത് സ്വീകരിച്ചു? അബ്ദുറഹ്മാൻ സലഫി സ്വീകരിച്ചില്ലേ? കുഞ്ഞി ഈ ഈ വിഷയത്തിൽ കുഞ്ഞി ഈ ഈ സുഹൈർ ചുങ്കത്തറയുമായി വാദപ്രതിവാദം എവിടെ വെച്ച് നടത്തണോ, എവിടെ വെച്ചും മുജാഹിദുകൾ തയ്യാർ. ഈ സുഹൈർ മൗലവിയുടെ വാദം അംഗീകരിക്കുന്നവരാണ് ഈ കളിയാട്ടുമുക്കിലെ അദ്ദേഹത്തിന്റെ ആളുകളെങ്കിൽ. അത് കാരണം അങ്ങനെ ചോദിക്കേണ്ടെന്ന് അറിയോ, ഇപ്പൊ നമുക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മൾ മറുപടി പറയുമ്പോൾ ഒരു പറയും ഞങ്ങൾ ഇപ്പുറത്തെ ടീമാ, ഞങ്ങൾ അപ്പുറത്തെ ആൾക്കാരല്ല, ഇത് അവര് മറുപടി പറഞ്ഞോളൂ. അപ്പൊ ഇനി നമ്മളെന്താ ചെയ്യുക? അവര് മറുപടി ഒരാൾ പറയും ഞങ്ങൾ ഇപ്പുറത്തല്ല, ഞങ്ങൾ അപ്പുറത്താന്ന് പറഞ്ഞ അതുകൊണ്ടാണ് സുഹൈർ മൗലവിന്റെ ആൾക്കാരാണോ എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. അപ്പൊ സുഹൈർ മൗലവിന്റെ ആളുകളാണ് ഈ നാട്ടിലുള്ള ആരെങ്കിലും എങ്കിൽ പരസ്യമായി വളരെ കൃത്യമായി ആധികാരികതയോടെ കേരള നദുമത്തിൽ മുജാഹിദീന്റെ വേദിയിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നു, ഏ സുഹൈർ ചുങ്കത്തറയുമായി അബ്ദുറഹ്മാൻ സലഫി ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാണ്. അത് സുഹൈർ മൗലവിക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ സുഹൈർ മൗലവി അത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിക്കണം. ഞങ്ങളുടെ കുട്ടികൾ വിളിച്ചു, നമ്മുടെ പുറയാറ് സക്കരിയ സുലൈമാൻ മുങ്ങിയൊരു സംവാദ വ്യവസ്ഥേന്റെ അന്ന് വിളിച്ചപ്പോ ഈ ഇതിങ്ങനെ കേൾപ്പിച്ചു, എന്നിട്ട് നിങ്ങളിങ്ങനെ വിളിച്ചല്ലോ. അപ്പൊ മൂപ്പരെ മറുപടി എന്താ അറിയോ? അത് അങ്ങനെ ഉണ്ടോ? അത് അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. ഇപ്പൊ ഒരു ആറു മാസത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാം. പിന്നെ എന്തൊരു വർത്ത, ഈ ആളുകളുടെ മുന്നിൽ മൈക്ക് കെട്ടി ഇങ്ങനെ വിളിച്ചു പറയുകയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മുന്നിൽ ഇങ്ങനെ നാണം കെടുകയും ചെയ്യുന്ന ഏർപ്പാടിലേക്ക് സുഹൈർ മൗലവിയെ പോലുള്ള ആളുകൾ മാറരുതായിരുന്നുവെന്നാണ് വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രല്ല, ഇവിടെ ഒരു ചങ്ങാതി പ്രസംഗിച്ചു, അദ്ദേഹത്തിന്റെ ഒക്കെ വലിയ ആരോപണം എന്തായിരുന്നു? കെ എൻ എമ്മിന് ഒരു ആദർശപരമായ ധൈര്യമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒക്കെ പ്രസംഗം കേൾപ്പിച്ച് ഇവിടെ വിശദീകരിച്ചതിന് മറുപടി എന്താ? ഞങ്ങൾ മാവിലായിക്കാരാണേ എന്നൊരു മറുപടി. എന്താ കാര്യം? ഞങ്ങൾ ഈ നാട്ടുകാരൊന്നും അല്ലേ, ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന രൂപത്തിൽ മറുപടി പറഞ്ഞ് ഒന്നും മിണ്ടാതെ അബ്ദുറഹ്മാൻ സലഫി ഇങ്ങനെ ചീത്ത പറഞ്ഞ് പോകുന്നല്ലാതെ ഒരു കാര്യത്തിന് വിശദീകരണം നൽകാൻ കഴിയും? ഒരു കാര്യത്തിനെങ്കിലും മറുപടി പറയാൻ കഴിയും? അദ്ദേഹത്തിന്റെ വല്ലൊരു ആരോപണം എന്തായിരുന്നു? സക്കരിയ സുലൈമാന്റെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് കെ എൻ എം സർക്കുലർ ഇറക്കിയത് നട്ടില്ലായ്മയായിരുന്നു എന്ന് പ്രസംഗിച്ച ആളുകളായിരുന്നു ഇവർ. ഇന്ന് ഈ ആളുകൾ ആ രൂപത്തിലേക്ക് എത്തിയത് അർത്ഥത്തിൽ ആലോചിക്കണം. നമ്മളെ നേതൃത്വം ഒരു സർക്കുലർ പുറത്തുവിടുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപക്കറയായി നിലനിൽക്കുന്ന സർക്കുലർ. എന്താ? ഡോക്ടർ കെ സക്കരിയ സുലൈമാന്റെ
പരിപാടിയുമായി സഹകരിക്കരുത്, കേൾക്കരുത് എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു നാണം കെട്ട ഏർപ്പാട്? ഇത്രയും നാണം കെട്ട ഒരു ഏർപ്പാടാണെങ്കിൽ ഈ സക്കരിയ സുലാഹിയുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകരുത് എന്ന് താജുദ്ദീൻ അടക്കമുള്ള, സി പി സലീം അടക്കമുള്ള, ടി കെ അഷ്റഫ് അടക്കമുള്ള വളണ്ടിയർ കോറിന്റെ നേതാക്കന്മാരായിരുന്ന നിന്റെ ഉസ്താദുമാർ പറഞ്ഞ കാര്യം എങ്ങനെയാണ് സലഫിയത്തായി തീരുക? അപ്പൊ അത് സലഫിയത്ത്. സി പി സലീം സക്കരിയ സുലാഹിന്റെ പരിപാടി കേൾക്കാൻ പോരുതെന്ന് പറഞ്ഞ അത് സലഫി മനേജി. കെ എൻ എം സംഘടനാപരമായി സക്കരിയ സുലാഹിന്റെ പരിപാടികളുമായി സഹകരിക്കരുതെന്ന് പറഞ്ഞ അത് സലഫി മനേജിന്റെ പുറത്ത്. ഇവരെ സലഫി മനേജിന്റെ കോലം മനസ്സിലായില്ലേ? ഇവരെ സലഫിയത്തിന്റെ കോലം മനസ്സിലായില്ലേ? എത്ര എത്ര സക്കരിയ സുലാഹിനെ കുറിച്ചുള്ള പുകഴ്ത്തലും സക്കരിയ സുലാഹിനൊക്കെ കുറിച്ചുള്ള മധുവും കേട്ടിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റാത്ത കാലായിരുന്നു ഒരു കാലത്ത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ സക്കരിയ സുലാഹിനുള്ളൊക്കെ സ്നേഹം എന്തായിരുന്നു ഇവർക്ക്? സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരിയെയും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ കെ കെ സക്കരിയ സുലാഹിയെയും പുറത്താക്കിയെന്നാണ് പ്രവർത്തകരാ വാർത്ത കണ്ട് ഞെട്ടി. ഇന്നലെ ഇവിടുന്ന് ഇന്നലല്ലേ മുജാഹിദ് പോയത്? പ്രസംഗത്തിന്റെ ഇടയിൽ തൊണ്ട പൊട്ടിയിട്ട് വായിലേക്ക് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുറെ നേരം ചൂടുവെള്ളം വായിൽ വെച്ച് റിസ്ക് എടുത്ത് സദസ് മുഴുവൻ കണ്ടതല്ലേ? മിനിയാനയാൾ എന്നോടുത്തായിരുന്നല്ലോ, മാസത്തിൽ 30 ദിവസത്തിൽ 60 പരിപാടിയേറ്റി പ്രസംഗിച്ച് പ്രബോധനം നടത്തി പള്ളിമുറ്റം മുതൽക്ക് ക്ഷേത്രാങ്കണം വരെയും അങ്ങാടി മുതൽക്ക് ആശുപത്രിക്കട്ടിലിൽ വരെയും അള്ളാഹുവിന്റെ ദീന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തിനെ എന്തിനാ പുറത്താക്ക്, മുജാഹിദിന് എന്തിനാ പുറത്താക്കി എന്ന് പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരുന്നു. സക്കരിയ സുലാഹിന്റെ മറ്റേ സി ഡി മണ്ണാർക്കാട് സി ഡി ഞാൻ ഇന്നലെ കൊണ്ടേ കൊടുത്തിട്ട് മറ്റേയാളുണ്ട് ലാ മുസ്ലിയാര് അയാളിപ്പൊ നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അയാളും കണ്ടെ എത്തുമ്പോഴേക്ക് സക്കരിയ സുലാഹിനെ പുറത്താക്കി. അപ്പൊ ഈ രൂപത്തിൽ സക്കരിയ സുലാഹിനെ പുറത്താക്കിയതിനും മുജാഹിദ് ബാലുശ്ശേരിയോടൊക്കെയുള്ള സ്നേഹം എന്തായിരുന്നു ഇവിടെ കെ എൻ എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ ഉറഞ്ഞുതുള്ളിയിരുന്നത്? ഇന്നോ എന്തിനാണ് സക്കരിയ സുലാഹിയെ മാറ്റി നിർത്തിയത്? പറയൂ, ഈ സമൂഹത്തോട് നിങ്ങൾ പറയൂ, എന്തിനാ സക്കരിയ സുലാഹിയെ മാറ്റി നിർത്തിയത്? സക്കരിയ സുലാഹി എന്ന വെള്ളി നക്ഷത്രത്തിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ നിങ്ങളുടെ ജീവിതം മുഴുവൻ? സക്കരിയ സുലാഹിക്ക് ആദർശ വ്യതിയാനോ അല്ലെ? എന്തായിരുന്നു ഇവിടുത്തെ ചോദ്യം? ചോദ്യത്തിന്റെ ഒക്കെ ഒരു ഊക്ക്. ഇന്നോ സക്കരിയ സുലാഹിനെ പുറത്താക്കി. പറയൂ, സക്കരിയ സുലാഹിക്കില്ല എന്ത് ആദർശ വ്യതിയാനമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിന് എന്ത് ആദർശ വ്യതിയാനമാണ് സംഭവിച്ചത്? നിങ്ങളത് വിശദീകരിക്കണം, പറയണം. പിന്നെ ഇവരൊക്കെ ഇവരൊക്കെ ഈ താജുദ്ദീൻ സുലാഹിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും ഒരു പരാമർശവും നടത്തുന്നില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് നിറഞ്ഞ സ്നേഹവും ആദരവും ഉള്ളിലുണ്ട് എന്നത് സത്യമാണ്. എങ്കിലും ആദർശപരമായി നിങ്ങളുടെ പിടച്ച വിശ്വാസവും നിങ്ങളുടെ വൃത്തികെട്ട നാവിനും മറുപടി പറയാതിരിക്കേണ്ട ബാധ്യത താങ്കളോടുള്ള സ്നേഹം, അത് ഞങ്ങൾക്ക് തടസ്സമല്ല, അത് തടസ്സമല്ല. എന്താ കാര്യം? ഇപ്പോ ഇവർക്കുള്ള ബഹുജന പിന്തുണ എന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. എന്നെ പുളിക്കല് ഒരു പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തി ഇദ്ദേഹത്തെ കുറിച്ച്. സാധാരണ നമ്മള് ആരെ കുറിച്ച് ഇത്തരം ചിന്വാദികളിലെ ആളുകളുടെ കുറിച്ചൊക്കെ ഒരു പരാമർശം ഒരു പ്രസംഗമൊക്കെ നടത്തിയാല് അന്ന് കിടന്നുറങ്ങാൻ കഴിയില്ല, വിളിച്ച് ചീത്ത പറഞ്ഞ് തെറി വിളിച്ച് ഒരു ഭയങ്കര മോശമായിരിക്കും അവരെ സലഫിയത്ത് പ്രകടിപ്പിക്കാം. പക്ഷെ എന്റെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പറയട്ടെ, ഇത്രയും സമാധാനം ഉണ്ടായ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഉണ്ടായതിന് ശേഷം എന്താ കാരണം വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ താജുദ്ദീൻ സലാഹിന്റെ ഒക്കെ ആളുകൾ എന്നെ വിളിച്ചു രാത്രി, എന്നിട്ട് പറഞ്ഞു ആദർശപരമായി നമ്മൾ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ അപ്പറഞ്ഞത് എന്തായാലും നന്നായി, ഓന്റെ അഹങ്കാരത്തിന് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയായിരുന്നു, അത് ഞങ്ങളെങ്ങനെ ഓങ്ങി വെച്ചിരുന്നതാണ്, ഞങ്ങൾ എന്നെ കൊടുത്തത് നന്നായി എന്ന് ആര്? ഇവർക്ക് ഈ വലിയ നേതാക്കന്മാര് ഇത്ര വല്ലാഹി സത്യസന്ധമായി ഞാൻ പറയും, ഇത്രയും ആരാധകരൊക്കെ ഉള്ള നേതാക്കന്മാര് എ പിക്കും ദീപിനൊക്കെ വിമർശിച്ച് നടന്ന അവനവന്റെ വലിപ്പം എന്താന്ന് അവനവും മനസ്സിലാക്കുന്നല്ലാണ്ട് അതിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത്? അവനവന്റെ വലിപ്പവും അവനവന്റെ സ്ഥാനവും അവനവന്റെ മഹത്വവും മനസ്സിലാക്കു നിങ്ങൾ. എ പി അബ്ദുൽ ഖാദർ മൗലവി ആര്? ടി പി അബ്ദുള്ള കൊയമദനി ആര്? അത്രയും മുഹമ്മദ് മദനി ആര്? ഈ നദുവത്തുൽ മുജാഹിദീൻ എന്ന ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം നയിച്ചവരും ജീവിതം ഒരുപാട് കഴിച്ചു കൂട്ടിയവരുമാണ്. അവരൊക്കെ അങ്ങാടികളിലിട്ട് തെരുവിളിച്ച് തെരുവിളിച്ച് നടന്നത് സക്കരിയ സുലാഹിക്ക് വേണ്ടിയാണെങ്കിൽ മാലോകരെ നിങ്ങൾ അറിഞ്ഞോ സക്കരിയ സുലാഹി ഇന്ന് എവിടെയാണ്? മാലോകരെ നിങ്ങൾ അറിഞ്ഞോ സക്കരിയ സുലാഹി ഇന്ന് എവിടെയാണ്? അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഇല്ലല്ലോ. അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് ഇവര്, അദ്ദേഹം പുറത്താക്കിയെന്ന് അദ്ദേഹം, ഇവരെ പുറത്താക്കിയെന്ന്.
പരസ്പരം വിശദീകരണ യോഗങ്ങളുമായി നടക്കുന്നു. ജക്കരിയ സുലൈഹിനെ പുറത്താക്കിയത് ജിന്നി മുജാഹിദ് എന്ന ചീത്തപ്പേര് മാറ്റാനാണെങ്കിൽ അത് മാറുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട. എന്താ കാര്യം? നാരിയത്തു സ്വലാത്ത് അത് തൗഹീദാണെന്ന് വാദിക്കുന്ന ഫൈസൽ മുസ്ലിയാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാരിയ സ്വലാത്തിൽ ശിർക്കില്ലെന്ന് പറയുന്ന ഫൈസൽ മുസ്ലിയാർ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ജക്കരിയ സുലൈഹിന്റെ പുഴയെയും ചൂണ്ടയെയും ന്യായീകരിച്ച ഫൈസൽ മുസ്ലിയാരാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാത്രമല്ല, വാദപ്രതിവാദത്തിൽ നിന്നിട്ട് മുജാഹിദുകളുടെ തൗഹീദാണ് ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ തൗഹീദെന്ന് പ്രസംഗിച്ച ഫൈസൽ മുസ്ലിയാരാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ ഫൈസൽ മുസ്ലിയാരെ വെച്ചിട്ട് കൂടെ നിർത്തിയിട്ട് ഈ പേര് ദോഷം മാറ്റാനാണ് ശ്രമമെങ്കിൽ അത് പിലാക്കൽ മെയ്തീൻകുട്ടി പേര് മാറ്റാൻ ശ്രമിച്ചതുപോലെ മാത്രയാകൂ എന്ന് വളരെ വേദനയോടുകൂടി നിങ്ങളെ, വളരെ ആത്മാർത്ഥതയോടും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കും. എന്താ പിലാക്കൽ മെയ്തീൻകുട്ടിന്റെ അവസ്ഥ? പിലാക്കൽ മെയ്തീൻകുട്ടി എന്ന് പറയുന്ന ഒരു പണക്കാരുണ്ടായിരുന്നു നാട്ടില്. അയാള് നല്ല പൈസക്കാരനാണ്, ഒരു തറവാടിയാണ്. പക്ഷെ മൂപ്പര് വീടിന്റെ അടുത്തൊരു പിലാവുണ്ട്. ആളുകൾ മൂപ്പര് വിളിക്കണതും അറിയുന്നതൊക്കെ പിലാക്കൽ മെയ്തീൻകുട്ടി എന്ന പേരിലാണ്. ഈ പിലാവ് പറഞ്ഞിട്ടാണ് മൂപ്പര, അതാണെങ്കിൽ ഇയാൾക്ക് കേൾക്കണതേ ഭയങ്കര അസ്വസ്ഥത, ഭയങ്കര ദേഷ്യം ഈ പേര് കേൾക്കണത്. അങ്ങനെ ഇയാൾ ഈ പേര് ദോഷം മാറ്റാൻ വേണ്ടി ഈ പിലാവായിട്ട് മുറിച്ച്, അത് കുറ്റി മാത്രമേ. അപ്പൊ പിന്നെ നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി അത് പിലാക്കുറ്റി മെയ്തീൻകുട്ടി എന്ന് വിളിക്കാം, പിലാക്കുറ്റി മെയ്തീൻകുട്ടി. ഈ പേര് ഇത് അതിലും വലിയൊരു പ്രശ്നമായി. പിലാക്കൽ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പൊ പിലാക്കുറ്റിയായി. അങ്ങനെ ഇയാളത് മാന്തി, അത് മുഴുവൻ മാന്തി ഒരു കുഴിയായി. അപ്പൊ ഇയാളെ ആളുകൾ വിളിച്ചു അത് പിലാക്കുഴി മെയ്തീൻകുട്ടി എന്ന്. അപ്പൊ ഇയാൾക്ക് അത് വലിയ പ്രശ്നം. ഇയാളെന്ത് ചെയ്ത്? ഇതിപ്പോ പേര് ദോഷം മാറണില്ല, ഈ പേരിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി ഇയാള് അതങ്ങോട്ട് തൂർത്ത് അത് ഒരു കുന്നുപോലെയൊക്കെ വെച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞത് പിലാക്കുന്ന് മെയ്തീൻകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇയാള് ഇത് എടങ്ങേറെ സഹിക്കാൻ പറ്റിയ ഇയാള് വീട് അതിന്റെ മുകളിൽ കൊണ്ടു വന്നു. ഈ പിലാവ് നിന്ന അതിന്റെ മുകളിൽ ഇയാള് വീട് പണിത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറഞ്ഞു അത് നമ്മുടെ പിലാപ്പുറത്ത് മെയ്തീൻകുട്ടി എന്ന് പറയാം. അതേപോലെ സക്കരിയ സുലാഹി എന്ന പിലാവ് നിങ്ങൾ മുറിച്ചിട്ടേയുള്ളൂ. നിങ്ങൾ മുറിച്ചത് സക്കരിയ സുലാഹി എന്ന ആ പിലാവ്, പിലാവ് മുറിച്ചതിന്റെ കുറ്റി ബാക്കിയുണ്ട്. അതിന്റെ കുറ്റിയും അതിന്റെ അതിന്റെ വേരും ഒക്കെ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഈ പേര് മാറ്റാൻ കഴിയില്ല. ഈ പേര് മാറ്റാൻ കഴിയില്ലെന്ന് മാത്രല്ല, നിങ്ങൾക്ക് ഈ അവസ്ഥ ഒരു കാലത്തും മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ അവസ്ഥ എന്താ? പരസ്പരം പറയാൻ പോലും എന്താണ് തങ്ങളുടെ പേരെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥാവിശേഷത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ഇവരുടെ ദയനീയമായ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരെത്തിയ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ഞാനത് വിശദീകരിക്കുന്നതിനേക്കാളേറെ നമ്മുടെ ജൌഹർ അയിനിക്കോട് അത് വിശദീകരിക്കുന്നതായിരിക്കും നല്ല. അദ്ദേഹത്തിന്റെ സരസമായ ശൈലിയിൽ അത് വിശദീകരിക്കും. ഇന്നത്തെ ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റ് വാക്ക് ഒരു മണിക്കൂർ പ്രസംഗം പോലെ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ജൌഹർ അയിനിക്കോട് വിശദീകരിക്കട്ടെ ഇവരുടെ ജിന്നുവാദികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന്. ഒരു കുട്ടി വാപ്പാനോട് ഒന്ന് പറഞ്ഞു, വാപ്പാ നിങ്ങൾ ക്ഷമിക്കണം, കേട്ടിട്ടുണ്ടായിന് സ്കൂളിൽ. അപ്പൊ 10 ചോദ്യം ഉണ്ടായിന്, 5 പഴച്ചിരുന്നു. അപ്പൊ വാപ്പ തലയിലൊക്കെ കൊട്ടി സമാധാനിച്ചു, സാരല്ലോ എന്നെ, 10 അല്ലേ, 5 അല്ലേ പഴച്ചിട്ടുള്ളൂ, ബാക്കി 5 ഉണ്ടാവൂലേ. ഓൻ പറഞ്ഞു, വാപ്പ ബാക്കി 5 എഴുതിയിട്ടില്ല. നമ്മളൊരു താകെ ഉണ്ടായിന് ഒരു ലൈഫായ അതീശയിൽ. അപ്പൊ എല്ലാരും വിചാരിച്ച ഒരായത്തുണ്ടല്ലോ, കേട്ടു നോക്കുമ്പോ ആ ആയത്തിൽ അത് ഇല്ലല്ലോ. ഇതുപോലെയായി. എന്നിട്ട് ഞാൻ പറയാം, ഇതൊക്കെ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തരുമ്പുണ്ടോ കിട്ടാൻ? ഇല്ല. അപ്പൊ ഇത്രയും ഉഷാറായി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടു വന്നത് പരലോകത്തുപകരിക്കണമെന്ന് കരുതിയിട്ട് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. അത്രയും അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ? നിങ്ങളെ വീട്ടിലും നിങ്ങളെ കുടുംബത്തിലും. യാ അല്ലാ, രാത്രി ആവുമ്പോൾ എവറഡിന്റെ മുമ്പ് എല്ലോടത്തും ചെയ്ത്താൻ പറമ്പും ചെയ്ത്താൻ തൊടുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനവും എവറഡി ടോർച്ചും ഏകദേശം ഒരേ കാലത്തിലാ വന്ന്. ഇത് രണ്ടുമാണ് വന്നപ്പോ ഒരുവിധം പറമ്പൊക്കെ ഒഴിഞ്ഞത്. ഇപ്പൊ ടോർച്ചൊക്കെ ചൈനയായപ്പോ ചൈന മുജാഹിദ് ഇറങ്ങി തുടങ്ങി. വെളിച്ചമല്ല, അടിച്ചവിട്ട് കണ്ണും കാണൂല. അതിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദുരന്ത ഫലം ഇന്ന് അനുഭവിക്കുന്ന ഗതികേടിലേക്ക് യഥാർത്ഥത്തിൽ ഈ ജിന്നുവാദികൾ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. സലഫി എന്ത് സലഫിയത്തായിരുന്നു ഇവർക്ക്? ഇവര് സലഫിയത്തിന്റെ നടുക്കണ്ടങ്ങളാണ്. ഞങ്ങൾ എ പി അബ്ദുൽ ഖാദർ മൗലവി അഖലാനി, ടി പി അബ്ദുൽ ഖയ്യിം അഖലാനി, അവർക്കൊന്നും വിവരല്ലേ. ഹദീസ് നിഷേധി, ഹദീസ് നിഷേധി, നാഴികക്ക് 40 വട്ടം. എന്നിട്ടോ
ഹദീസ് ഈ സലഫിയത്തിന്റെ മുഖമുദ്രയായി ഒരു കോളേജ്, എന്താ എന്റെ പേര്? ജയ് ഹിന്ദു കോളേജ്, എന്താ പേര്? ജാമിയ അൽ ഹിന്ദു. ആ കോളേജ് തുടങ്ങി അതിനൊരു കലണ്ടർ ഇറക്കി. എന്താ കലണ്ടറിന്റെ പ്രത്യേകത? അതിൽ മുഴുവൻ മനുഷ്യന്മാരുടെ ഫോട്ടോ, മനുഷ്യന്മാരുടെ ജീവനുള്ള മനുഷ്യന്മാരുടെ ഫോട്ടോ അതിൽ ആ കലണ്ടറിൽ മുഴുവൻ പേജും വെച്ച് അത് നമ്മുടെ ഭിത്തിയിൽ കൊണ്ടുവന്ന് തൂക്കണം. ആ കലണ്ടർ തൂക്കണം. ജീവനുള്ള മനുഷ്യരുടെ ഫോട്ടോ തൂക്കിയ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ലെന്ന നബി വചനം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറന്നുപോയത്? അപ്പൊ പൈസ പ്രമാണിമാരുടെ മുന്നിലാണെന്ന് വല്ല ഹദീസൊന്നും ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. ചീന്തിയെറിയാൻ കഴിയുമോ നിങ്ങൾക്ക്? കീറിയെറിയാൻ കഴിയുമോ നിങ്ങൾക്ക്? കൂട്ടിയിട്ട് കത്തിക്കാൻ കഴിയുമോ? ഈ ചവർ നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇതെങ്ങാനും അൽമനാറിന്റെ കലണ്ടറിലായിരുന്നെങ്കിൽ മുജാഹിദികളെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഒരു നാട്ടില് ഇത് മനുഷ്യ എല്ലാ പേജിലും മനുഷ്യരുടെ ഫോട്ടോയും വെച്ച് അത് നമ്മുടെ വീട്ടിന്റെ ഭിത്തിയിൽ തൂക്കിയിടാൻ, സകല സലഫി മനേജരുടെ വീടിന്റെ ഭിത്തിയിൽ ഈ കോളേജിന്റെ കലണ്ടർ തൂക്കിയിടുന്ന കുട്ടികളെ, മനുഷ്യരുടെ ഫോട്ടോയാണ് അതിലുള്ളത്. ഈ മനുഷ്യന്മാരുടെ ഫോട്ടോ തൂക്കിയിട്ടാൽ ഇവരെ തന്നെ ഹദീസ് ക്ലാസ് വലിയത്. ജീവനുള്ള വസ്തുക്കളുടെ ഫോട്ടോ അത് തൂക്കിയിട്ട റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല. എന്നിട്ട് ഓന്റെ കയ്യിലും തൊക്കിന്റെ ഉള്ളിലും ഏതാ ആ ഈ കോളേജിന്റെ കലണ്ടറാ, അതില് ഇവരെ ഫോട്ടോയും. അപ്പൊ എന്ത് സലഫിയത്താണ് ഇവർ പറയുന്നത്? എന്ത് മര്യാദയും എന്ത് മാന്യതയുമാണുള്ളത്? ഒരു തരിമ്പ് മര്യാദ, ഒരു തരിമ്പ് മാന്യത ഈ ആളുകൾക്ക് പറയാനുണ്ടോ? ഈ ആളുകൾക്ക് വിശദീകരിക്കാനുണ്ടോ? ഇവിടെ അലം സമ്മേളനത്തിന്റെ വേദിയിൽ വനിതാ സമ്മേളനം ഉണ്ടായിരുന്നു. വനിതാ സമ്മേളനത്തിന്റെ വേദിയിൽ കേരളത്തിലെ ഒരു വനിതാ മന്ത്രി പങ്കെടുത്തതിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആക്ഷേപിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിച്ചില്ലായിരുന്നു. എന്നിട്ടോ ഇവിടെ നമ്മുടെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴ എന്ന പ്രദേശത്ത് വല്യ പോസ്റ്റർ ആര്? മുജാഹിദ് ബാലശ്ശേരിയും ശശികല ടീച്ചറും പ്രസംഗിക്കുന്നു അല്ലേ? മുജാഹിദ് ബാലശ്ശേരിയും ശശികല ടീച്ചറും നടന്നോ നടന്നില്ല അല്ലാഹു അലം. ഈ രൂപത്തിൽ നാണം കെട്ട് സമുദായത്തിന്റെ മുന്നിൽ നാണം കെടാൻ ഒരു സമൂഹമായി എന്തിനാണ് ഒരു ജന്മം? അതുകൊണ്ട് തിരിച്ചു വരണം നിങ്ങൾ ഈ നടുറോട്ടില്ലെന്ന്, സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടാം, തിരിച്ചു വരണം നിങ്ങൾ ഈ നടുറോട്ടില്ലെന്ന്. ഒന്നായി ഈ തൗഹീദിന്റെ പതാകയുമേന്തി നമുക്കൊന്നായി മുന്നേറാം. ഒരു കൊല്ലം മുജാഹിദുകളെ നമ്മൾ വേദനിച്ചതുപോലെ ഈ സമൂഹത്തിൽ ആരാ വേദനിച്ചിട്ടുള്ളത്? കഴിഞ്ഞൊരു കൊല്ലം നമ്മൾ സങ്കടപ്പെട്ടതുപോലെ ആരാണ് സങ്കടപ്പെട്ടിട്ടുള്ളത്? രാവിലെ നേരം വെളുക്കുമ്പോ പത്രത്താളുകൾ തുറക്കാൻ കഴിയുമായിരുന്നോ നമുക്ക്? നേരം വെളുക്കുമ്പോ നമ്മളെ തകർക്കാൻ ശ്രമിച്ച പത്രമാധ്യമക്കാരുടെ പേനത്തുമ്പുകളിൽ നിന്ന് വരുന്ന വിഷത്തുള്ളികൾ എന്താണെന്നറിയാതെ രാവിലെ പേടിയോടുകൂടി പത്രം തുറന്ന നാളുകൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? ആ പത്രമാധ്യമങ്ങളില് വരികൾ വായിച്ച് നെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? ഇന്നോ നമ്മളെ തകർക്കാൻ ശ്രമിച്ചവരും നമ്മളെ തളർത്താൻ ശ്രമിച്ചവരുമെല്ലാം പരസ്പരം തകർന്നു. ഒരു കൂട്ടര അവസ്ഥ അങ്ങനെ, രണ്ടാമത്തെ കൂട്ടര ഇതിപ്പ ഇന്നലത്തെ മാധ്യമത്തിൽ, എന്താ ഇന്നലത്തെ ഉള്ളത്? അത്തിക്കാട് പള്ളിയിൽ വാക്കേറ്റം സംഘർഷാവസ്ഥ. ഇവിടെ ഇപ്പൊ സംഘടനയിൽ പ്രശ്നം ഉണ്ടാകാൻ ഒരു സംഘടനയിൽ ലെറ്റർ പേഡും സീലും ഒന്നും വേണ്ടെന്ന് ഇപ്പൊ ഇവരും തെളിയിച്ചു. എന്താ സംഘടനയൊക്കെ വിധിഗത്താന്ന് കരുതി മലക്ക് മുകളിലേക്ക് ആട് മേയ്ക്കാൻ പോയ ടീമാ, ഒരു ആടിനെ മേയ്ക്കാൻ വേണ്ടി അതാണ് സുന്നത്തെന്ന് പറഞ്ഞു പോയോലി. ഇപ്പൊ പരസ്പരം അതിന് കേരളത്തിലെ പോലീസുകാര് അതിന് മധ്യസ്ഥം വഹിക്കേണ്ട അവസ്ഥയിലേക്ക് ഓലെത്തി. അപ്പൊ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം, ഞങ്ങളുടെ വിജയം എന്ന് ഞങ്ങൾ പറയില്ല. ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ വിജയം, ഈ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ നിലപാടുകളുടെ വിജയം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൈകളിൽ വെച്ച് ഈ സമുദായത്തെ വിളിച്ച മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ വിജയം, ഈ തൗഹീദിന്റെ ഭൂമികയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ ഇനിയും വൈകിക്കൂടാ, ഇനിയും വൈകരുത്. നിങ്ങൾ നമുക്കൊന്നായി മുന്നേറണം, നമുക്കൊന്നായി മുന്നേറണം. നിങ്ങൾക്കറിയുമോ കൈബാലയത്തിന്റെ പടിമുറ്റത്ത് നിന്ന് മടബൂർ മക്കാമിൽ പോയി മരിച്ചാൽ മതിയായിരുന്നുവെന്ന് പറഞ്ഞ മനുഷ്യർ ജീവിക്കുന്ന മണ്ണിൽ തൗഹീദിന്റെ ആദർശത്തിന്റെ പതാകയുമേന്തി തൗഹീദ് പറയാൻ അന്തസ് നൽകിയ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ. നമ്മൾ അതിശക്തമായിട്ട് മുന്നേറണം. ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകരുത്. വ്യക്തിപരമായി വീക്ഷണ വ്യത്യാസങ്ങളുണ്ടോ? ചർച്ച ചെയ്യാം. കുട്ടികളെ, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ചർച്ച ചെയ്യാം. സംഘടനാപരമായി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? നിങ്ങൾക്ക് പറയാം, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ആദർശത്തിന്റെ കാര്യത്തിൽ, മൗലികതയുടെ കാര്യത്തിൽ, തൗഹീദിന്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ
സമയത്തിൽ നിങ്ങൾ തിരിച്ചു വരണമെന്നാണ് സ്നേഹത്തോടുകൂടി എന്റെ സ്നേഹിതന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നിങ്ങൾക്ക് വൈകിയിട്ടില്ല, സമയം വൈകിയിട്ടില്ല, ഇതിനേക്കാൾ നല്ല അവസരങ്ങളും നമുക്കൊന്നും വരാനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. സ്നേഹിതന്മാരെ, പരലോകം നമുക്ക് വരാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, നമ്മൾ പോകുന്ന വഴി ശരിയായിരുന്നു, നാം പറഞ്ഞു കൂട്ടിയത് ശരിയായിരുന്നു, നമ്മൾ ചെയ്തു കൂട്ടിയത് ശരിയായിരുന്നു എന്ന് ആയിരം വട്ടം ആലോചിക്കാൻ ഇതിനേക്കാൾ നല്ല സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹിതന്മാരെ, തിരിച്ചു വരണം. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം, ഈ തൗഹീദിന്റെ കൂട്ടായ്മയിലേക്ക്. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹ് നിങ്ങളെ സഹായിക്കും. അവൻ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഈ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ വിജയമെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നിഷ്കളങ്കതയോടെ, ആദർശബോധത്തോടെ, തൗഹീദിന്റെ വിശുദ്ധിയോടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നേറണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പടച്ചെറുപ്പ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.